ഇല്ല ഇന്നലെ വരെ ഒന്നും ഒരു കുഴപ്പമില്ലായിരുന്നു. ആ ഇപ്പൊ തന്നെ ചിരിക്കും, ഉറക്കത്തെണീറ്റ് നടക്കും. ഇല്ല സാറേ, ഇപ്പൊ കൊണ്ടുപോകണേ വണ്ടി കൊണ്ടുപോകാം, അല്ലെ ചെങ്ങലക്കിട്ട് കൊണ്ടുപോകേണ്ടി വരും. അതുകൊണ്ടാ പറഞ്ഞത്. നിങ്ങൾ എന്തായാലും ഒരു ആംബുലൻസ് ഇങ്ങോട്ട് വിട്, എനിക്കിത് ഒരുപാട് നേരം കണ്ടോണ്ടിരിക്കാൻ വയ്യ. ഉള്ളി ചിരി വരുന്നുണ്ടെങ്കിൽ സങ്കടം പറയണ്ടേ പുറത്ത്, അതുകൊണ്ടാ കേട്ടോ. ചേട്ടാ ചേട്ടാ, നീ എന്താ വരാൻ താമസിച്ചത്? വരാൻ താമസിച്ചെന്നോ? ഞാനിവിടെ വന്ന് എത്തിയിട്ട് ഇപ്പൊ ഏകദേശം 5-5.5 മണിക്കൂറായി ചേട്ടനെ കാത്തുക. ചേട്ടൻ എന്തൊക്കെയാ ചെയ്തോണ്ടിരിക്കുന്നത്? ഞാൻ പെട്ടെന്ന് ഒരു സുന്ദരമായിട്ടുള്ളൊരു സ്വപ്നം കണ്ടു, അറിയാതെ. സ്വപ്നം കണ്ടാണോ? സ്വപ്നം കണ്ട. ഒരു സെക്കൻഡ്. ഹലോ, ഭ്രാന്തല്ല കേട്ടോ, സ്വപ്നം കണ്ടതാ, വണ്ടി വിടണ്ട. നീ ആരെയാ വിളിച്ചത്? ഞാനല്ല, ഞാനും സുന്ദരമായിട്ടൊരാളെ വിളിച്ചതാ. പേര് സുന്ദരൻ, വേണ്ടാന്ന് പറഞ്ഞു, അത് കുഴപ്പമില്ല. ഈ സുന്ദരമായിട്ടുള്ള സ്വപ്നം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ഏട്ടാ സംഭവം? ഷോ, നീ പറഞ്ഞത് നിനക്ക് അത് മനസ്സിലാവും. അത്രയ്ക്ക് സുന്ദരമായിട്ട്, അത്ര സുന്ദരമാണ് ഞങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്തോടെ. എപ്പിസോഡിന് തുടക്കം മനോഹരമാക്കാമല്ലോ. ഒരുപാട് പേര് ഈ സ്വപ്നം കാണുന്നുണ്ട്, നീ ഒഴിച്ച്. അപ്പൊ ഞാനുള്ള സ്വപ്നമാണ്. നീയുണ്ട്, നീയുണ്ട്, നീയുണ്ട്. ഏ, ഞാനും അനുഷ്ക ഷെട്ടിയും ദീപിക പതുക്കോൺ ഒന്നുമല്ല. വേറൊരു സ്വപ്നം ഒന്ന് പറയട്ടെ. എന്റെ സ്വപ്നം എന്താന്ന് പറ സ്വപ്നം ഒരു കാര്യത്തിയാ, ഞാൻ പറയത്തില്ല. ഇതിന്റെ ഈ എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്യല്ലോ നമ്മൾ, ഷൂട്ട് ചെയ്യാൻ. എന്റെ സ്വപ്നം കാണിക്കും, അപ്പൊ നീ കണ്ടാ മതി. ഇത് എവിടുന്ന് വരുവ? ഞാൻ ജയിലിൽ നിന്ന് വരുവാ. ജയിലിലോ? ജയിലിൽ പോയത്? അച്ഛനെ കാണാൻ പോയതാ മുകേഷേട്ടാ. ഓ, പിന്നെ നിങ്ങൾ ഈ ജയിലിലെ തടവുകാരുണ്ടാക്കുന്ന ചപ്പാത്തി കഴിച്ചിട്ടുണ്ടോ? അയ്യോ, കഴിച്ചിട്ടില്ല. ആ, എനിക്ക് അപ്പോഴേ തോന്നി നിങ്ങൾ കഴിച്ചിട്ട്. രമേശേട്ടാ, നീ മേടിച്ചിട്ടുണ്ടോ? ചേട്ടാ, നമുക്ക് എപ്പിസോഡ് പിന്നെ ചെയ്യാന്ന് പറഞ്ഞപ്പോ ആദ്യം ഇതങ്ങ് കഴിച്ചിട്ടങ്ങ് കുറയോ. നല്ല ഒരു ആരോഗ്യം ഉണ്ടോ അത് കഴിച്ചു കഴിഞ്ഞാൽ? ഇതെന്നെ നടി ചപ്പാത്തി ഇങ്ങനെ, ഇതിനൊരു ഇതില്ലല്ലോ. ആ പീഡന കേസിലെ പ്രതി ഈ പാക്കറ്റ് പൊതിഞ്ഞപ്പോഴേ എനിക്ക് തോന്നി ചപ്പാത്തി ഇങ്ങനെ ഇരിക്കുള്ളൂ. ഇതെനിക്ക് വേണ്ട, ഇതെനിക്ക് വേണ്ട, ഇത് തിന്നാൻ എനിക്ക് പറ്റില്ല കേട്ടോ. തിരിച്ചു പോകുമ്പോ അച്ഛനെ തന്നെ അടുത്ത ആഴ്ച കൊടുത്തേക്ക്. പിന്നെ അവിടെ ചപ്പാത്തി മാത്രമല്ല കേട്ടോ, ആഴ്ചയിൽ ഒരിക്കലും ബിരിയാണിയും ഉണ്ട്. വെറുതെ അല്ലേ ഉള്ള അച്ഛനെ അവിടുന്ന് പുറത്തേക്ക് വരാത്തത്? അതറിയാൻ പാടില്ലേ. ഇന്നാളൊരാളുടെ പേഴ്സ് കട്ടെടുത്തു, ആകെപ്പാടെ 10 രൂപയുള്ളു. അപ്പൊ കട്ടെടുത്ത് ആ ആൾ വെച്ച് പുള്ളി കുഴപ്പമില്ല, പൊക്കോട്ടെ. ഞാൻ പുള്ളി ഇല്ല എന്നെ ജയിലിലാക്കണം എന്ന് പറഞ്ഞു. പിന്നെ പോലീസ് വന്ന് പറഞ്ഞാൽ 10 രൂപയല്ലേ പൊക്കോളം, ഇല്ല എന്നെ ജയിലിലാക്കണം എന്ന്. അവസാനം പൊക്കോളം പറഞ്ഞ പോലീസിനെ തള്ളി കേസ് ഉണ്ടാക്കിയിട്ട് പുള്ളി ജയിലിനകത്ത് പോയി കിടക്കുക. എന്തിനാ ജയിലിൽ പോയത്? ബിരിയാണി. പിന്നെ മുകേഷേട്ടാ, മച്ച് തടവുകാരെ പോലെ എന്റെ അച്ഛന്റെ ഷർട്ടിൽ ഇങ്ങനെ നമ്പർ ഒന്നും പ്രിന്റ് അടിച്ചു വെച്ചിട്ടില്ല. അല്ല, ഇത് ഓരോ തവണ പോകുമ്പോഴും ഓരോ നമ്പർ എഴുതി എഴുതി അവരുടെ ഷർട്ട് വ്യത്യാസമായി. അച്ഛൻ തന്നെ പറഞ്ഞു, എന്റെ ഷർട്ട് മുഷിക്കണ്ട, നമ്പർ എന്തെങ്കിലും എഴുതാണ്ട് നെഞ്ചത്തോട്ട് എഴുതി കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ ആദ്യം ഇവിടെ 369 എന്ന് എഴുതി, പിന്നെ 227 എഴുതി, ഇവിടെ എഴുതി, ഇവിടെ എഴുതി, ഇവിടെ എഴുതി. അവസാനം ഇപ്പൊ ഷർട്ട് അഴിച്ച് നിൽക്കുന്നുണ്ട് ഗജനിയിൽ അമീർ ഖാൻ നിൽക്കുന്ന പോലെ, മേത്ത് മുഴുവൻ എഴുതി വെച്ചേക്കാൻ. കമ്പയർ ചെയ്താണെങ്കിലും എന്റെ അച്ഛനെ അമീർ ഖാനുമായിട്ട് കമ്പയർ ചെയ്യുന്നല്ലോ. താങ്ക് യു രമേശേട്ടാ. അമീർ ഖാൻ അത് തന്നെ. രമേശേട്ടാ, പുതിയതായി ചാർജ് എടുത്ത SI-ക്ക് അച്ഛനെ തീരെ അറിയില്ലായിരുന്നു. അച്ഛനെ സെല്ലിലിട്ട് ഇടിച്ച് അച്ഛന്റെ ബോധം പോയി. അയ്യോ, എന്തിനിടിച്ചത്? SI-യുടെ പേഴ്സ് പോയി. പിന്നെ കഴിഞ്ഞ റിപ്പബ്ലിക് ഡേക്ക് ജയിലിൽ സന്ദർശിക്കാൻ വന്ന മന്ത്രിയെ എന്റെ അച്ഛനെ കണ്ട് ഞെട്ടിപ്പോയി. അച്ഛനും മന്ത്രിയും പണ്ട് കൂടെ പഠിച്ചതാ. അത് ശരി. അപ്പൊ ആര്യയുടെ അച്ഛൻ പഠിച്ചിട്ടൊക്കെ ഉണ്ടോ? പിന്നെ പഠിച്ച കള്ളൻ കേട്ടിട്ടില്ലേ. ഒന്ന് പോയ രമേശേട്ടാ, സ്കൂള് കഴിഞ്ഞപ്പോഴേ ഹെഡ് മാഷ് വന്ന് എന്റെ അച്ഛനോട് പറഞ്ഞതാ മുകേഷേട്ടാ, ഇനി നീ കോളേജിൽ പോയി BA എടുത്താ മതി, നീ രക്ഷപ്പെടും. അന്ന് രാത്രി കോളേജിൽ അനക്കം കണ്ട് എല്ലാരും ഡോറ് തുറന്നു നോക്കിയപ്പോ ഓടും പൊളിച്ച് പ്രിൻസിപ്പലിന്റെ റൂമിൽ നിക്കോ ഇവളുടെ അച്ഛൻ. എന്തിനാ BA എടുക്കാൻ കേറിയതാണ് അത്ര. ശരി, ഈ അച്ഛന്റെ കൂടെ പഠിച്ച മന്ത്രി അച്ഛനെ കണ്ടിട്ട് എന്ത് പറഞ്ഞു? അയ്യോ മുകേഷേട്ടാ, പുള്ളിക്ക് ഭയങ്കര സഹതാപം തോന്നിയിട്ട് മോളിലിരിക്കുന്ന മന്ത്രിമാരെ ഒക്കെ വിളിച്ച് പറഞ്ഞ് അന്ന് രാത്രി തന്നെ അച്ഛനെ പുറത്തിറക്കി. അച്ഛൻ പുള്ളിയെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു, ഈ ഉപകാരം ഒരിക്കലും മറക്കില്ല കാണാരാന്ന്. അന്ന് രാത്രി തന്നെ പിന്നെ ഇതായി പോയി, ജയിലായി പോയി പുള്ളി. പുറത്തിറങ്ങിയിട്ട് നേരെ വീട് തെറ്റി അതേ മന്ത്രിയുടെ കിട്ടിയ ഇവിടെ അച്ഛൻ കക്കാൻ കയറിയത്. ഇപ്പച്ഛൻ പണ്ടത്തെ പോലെയല്ല, ആള് മാറി. ആള് മാറിയോ? ആരാ ഇപ്പൊ നിന്റെ അച്ഛൻ? അങ്ങനെയല്ല, പിന്നെ അച്ഛന്റെ സ്വഭാവം മാറിയെന്ന്. മുകേഷേട്ടാ, ചെയ്ത തെറ്റൊക്കെ ഒക്കെ പ്രായച്ചിത്തം ചെയ്യാൻ വേണ്ടിട്ടേ അച്ഛൻ കേരളത്തിലുള്ള എല്ലാ അമ്പലത്തിലും കേറി ഇറങ്ങി തൊഴാൻ പോവാ. ചേട്ടന് എല്ലാ അമ്പലത്തുകളിൽ വഴിപാടോ വല്ലതും ഒക്കെ ചെയ്യാനുണ്ടെങ്കിൽ ഇപ്പൊ അങ്ങ് ചെയ്തോട്ടോ. എന്താ? അല്ല, പിന്നെ വിഗ്രഹം ഇല്ലാത്ത അമ്പലത്തിൽ ചേട്ടൻ പോയിട്ട് കാര്യമില്ലല്ലോ.
ഇനി ഞാൻ മുകേഷ് ചേട്ടന് സന്തോഷമുള്ള ഒരു കാര്യം പറയാൻ പോവാ. എപ്പോഴും പരാതി പറയല്ലോ, എന്റെ അച്ഛനെ കണ്ടിട്ടില്ല, കാണാൻ പറ്റുന്നില്ല, കാണാൻ കിട്ടുന്നില്ല എന്നൊക്കെ. അതൊരു സങ്കടപ്പെട്ട കാര്യമാണ്, എനിക്ക് അത്രയ്ക്ക് ആഗ്രഹമുള്ളതുകൊണ്ടാ പറഞ്ഞത്. സങ്കടപ്പെടരുത്, കാരണം ഞാൻ തന്നെ പോയി അച്ഛന്റെ ഫോട്ടോ എടുത്ത് ഫ്രെയിം ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. കാണിച്ചേ എന്നത്തെ പോലെ കൈ മുഖത്ത് വെച്ച ഫോട്ടോ ഒന്നും അല്ലല്ലോ. ഇത് മുഖമില്ലല്ലോ, കഷണ്ടിയല്ലേ ഉള്ളൂ. അയ്യോ, ഞാനേ അച്ഛൻ ഗിഫ്റ്റ് തന്ന ക്യാമറയും കൊണ്ടാണ് ഫോട്ടോ എടുക്കാൻ പോയത്. അവിടെ ചെന്ന് അച്ഛൻ പോസ് ചെയ്ത് ഞാൻ ഈ ക്യാമറ പുറത്തേക്ക് എടുത്തതും ഈ പോലീസ് ചേട്ടൻ ചാടി വീണു, ദേ എന്റെ കാണാതെ പോയ ക്യാമറ എന്ന് പറഞ്ഞ് അച്ഛനെ കുനിച്ചു നിർത്തിയതും ഫ്ലാഷ് വീണു. അതാണ് ഈ ഫോട്ടോ ഇങ്ങനെ ആയി പോയത്. ഇനിയിപ്പം ഇത് നമ്മുടെ റൂമില് നന്നായിട്ട് പുള്ളിയുടെ ഒരു ഇത് തലക്ക് നല്ല തിളക്കമുണ്ട്, ലൈറ്റ് അടിക്കുന്നുണ്ടല്ലോ. ആ എവിടെയെങ്കിലും കൊണ്ട് കാണിക്കുന്നില്ല, അത് കണ്ടാന്ന് പറഞ്ഞ ആൾക്കാർ പെരുന്നാൾ ആഘോഷിച്ചോളൂ. കുഞ്ഞുമ്മയുടെ പുറകിൽ ആരെ കാണുന്നില്ലല്ലോ. അയ്യോ എടാ, അതല്ല പിന്നെ കുറെ പേര് തട്ടിക്കൊണ്ടു പോകാൻ നോക്കിയടാ. ഒരാൾ ഒറ്റയ്ക്ക് നോക്കി കൊണ്ടുപോകാൻ പറ്റില്ല, അതുകൊണ്ടാ കുറെ പേര് ഇവിടെ വന്ന് നോക്കുന്നത്. പിന്നെ കുറെ പേര് വന്ന് ഒരു കാർ നിർത്തിയിട്ട് ഡോറ് തുറന്ന് അതിലേക്ക് വലിച്ചു കയറ്റാൻ നോക്കി മുകേഷ് ചേട്ടാ. എന്നിട്ട് പക്ഷെ എന്നെ കയറ്റാൻ പറ്റിയില്ല. എന്തുകൊണ്ട്? ഇന്ത്യ കയറ്റൊന്നുമല്ലല്ലോ, കാറിന്റെ ഡോറല്ലേ കയറണ്ടേ. അയ്യോ അതൊന്നും അല്ല. പിന്നെ എന്തിനാ അവർ എന്നെ തട്ടിക്കൊണ്ട് പോകാൻ നോക്കിയത്? ഇനി അവർ എപ്പിസോഡ് കണ്ടവരും വന്നു. എപ്പിസോഡ് കണ്ടാണെ വെടിവെച്ച് വന്നാ പോലെ തട്ടിക്കൊണ്ട് പോകേണ്ട കാര്യമില്ലല്ലോ. അതൊന്നും അല്ല എന്റെ മുകേഷ് ചേട്ടാ, ഞാൻ മോളില് സാധനങ്ങൾ വാങ്ങിച്ചോണ്ടിരിക്കുന്നു. ഓരോ സാധനങ്ങൾ എടുക്കും തോറും ഒന്ന് രണ്ട് പേര് അവിടെ വന്ന് ശ്രദ്ധിക്കുന്നേ. അത് അവര് സെക്യൂരിറ്റിയെ നിർത്തിയേക്കുന്ന, തിരിച്ചു വെച്ചാ മതി, കുഴപ്പമൊന്നുമില്ല. അതൊന്നും അല്ല എന്റെ ബലമായ സംശയം, അവര് തീവ്രവാദികളാണോ? എന്നെ തട്ടിക്കൊണ്ട് പോയി വിലപേശാൻ വേണ്ടിട്ടേ. ആരോട് വില പേശേ? നിങ്ങളോട്. അയ്യടാ, നല്ല വില കിട്ടിയാ കൊടുക്കാനിരിക്കുവാ ഞങ്ങള്. എന്നെ കളിയാക്കുമ്പോണ്ടല്ലോ, സൂക്ഷിച്ച് കളിയാക്കണം. ഇവിടെ സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങൾ തടയാൻ പറ്റുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിയണല്ലോ. അതെങ്ങനെ അറിയാൻ പറ്റുമെന്ന് പറ? അത് ചോദിക്കാൻ വേണ്ടിട്ട് എന്റെ അമ്മാവന്റെ മോനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അമ്മാവന്റെ മോനോ? ആരാണവൻ? ആഭാസനാണ്. ആഭാസനോ? അയ്യോ അങ്ങനല്ല, അഭ്യാസിയാണ്. എന്തായാലും നന്നായി, അവൻ ആ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നാൽ ആ നാട്ടിലെ പെണ്ണുങ്ങൾക്ക് സ്വസ്ഥമായിട്ട് ഇറങ്ങി നടക്കാല്ലോ. ഭയങ്കരനല്ലേ, ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് അടിക്കുന്ന ആളാ. ആണോ? അതെ. എന്താ ആളെന്തേ? അല്ല അത് മാത്രല്ല, എനിക്ക് കുറച്ചുകൂടെ വിശദീകരണങ്ങൾ പറയാനുണ്ട്. പറ. എന്റെ അമ്മാവന്റെ മോന്റെ തോളപ്പം നിക്കാൻ നിങ്ങൾക്ക് ആർക്കും പറ്റില്ല മുകേഷ് ചേട്ടാ. ഇവിടെ ഉണ്ട്, ഞാൻ വിളിക്കാം. വീരേട്ടാ, അടിപൊളി. എന്റെ ഒരു രോമത്ത് തൊടാൻ ഒരൊറ്റ ഓരോരുത്തരും സാധിക്കുള്ളൂ, അറിയാമോ? രോമം വേണ്ട തൊടാൻ. മതമിളകി വരുന്ന ആന വന്നാലും ശരി, ഞാൻ അതിനെ ചൂണ്ടി നിർത്തും. അല്ല, അങ്ങനെ ഏതെങ്കിലും ആനയെ ചൂണ്ടി നിർത്തിയിട്ടുണ്ടോ? അതിനുള്ള സമയം ആന തരണ്ടേ. 500 ഇഷ്ടിക, 100 ഓട്, 1 ചാക്ക് കല്ല് വെട്ടി പൊട്ടിക്കു ആയിരിക്കും. അല്ല, നല്ല ഒന്നാന്തരം ബാത്റൂം കെട്ടി കിടക്കും. എന്നാ? അല്ല, ഇഷ്ടിക പൊട്ടിച്ചു കൊടുക്കുമെന്ന്. കഴിഞ്ഞ ആഴ്ച ബാറിന്റെ മുമ്പിൽ ഉഗ്ര സംഘട്ടനം. അവര് 10-15 പേര്, ഞാൻ ഒറ്റയ്ക്ക്. എന്നിട്ട് അവരെന്നെ ചന്നാ പിന്നാ തല്ലി. ഞാൻ നിന്ന് കൊണ്ട്, പക്ഷെ അവർക്ക് എന്നെ അറിയില്ലല്ലോ. അത് കഴിഞ്ഞ് അവരെന്നെ പിന്നെയും തല്ലി. അയ്യോ, ഞാൻ ആരാ മോൻ? ഞാൻ അത് ഇരുന്നു കൊണ്ട് പിന്നെ അവരെന്നെ തല്ലി. അത് ഞാൻ കിടന്നുകൊണ്ട്. അപ്പോഴാണ് അവർക്ക് എന്നെ മനസ്സിലായത്. അവർ ചറപറ അടിയായിരുന്നില്ലേ? ഇത്രയും തുരച്ചിട്ട് നിങ്ങൾ തിരിച്ചൊന്നും ചെയ്തില്ലേ? അതാണ് അഭ്യാസി. അഭ്യാസിയുടെ ക്ഷമ. പക്ഷെ ഇപ്പം പണ്ടത്തെ പോലെ ഒന്നല്ല, ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് അടിക്കും. ഒലത്തും ഒന്ന് ദേ അടിച്ചില്ല, ഞാൻ പറയുന്നു രണ്ട് അടി.
ഇതാണോ പുള്ളി അടിക്കൂന്ന് പറഞ്ഞത്? അടിച്ചു കഴിഞ്ഞാ എനിക്കൊരു 4 മണിക്കൂർ എവിടെയെങ്കിലും കിടന്ന് കിടന്ന് ഉറങ്ങണം, എങ്കിലേ അമ്മച്ചാൻ എന്റെ കിക്ക് പോവുള്ളൂ. അയ്യോ എന്റെ അമ്മോ. അതെ അതെ, ഇവിടുന്ന് പറ്റത്തില്ല. ബെടായി ബംഗ്ലാവിൽ ആരും മദ്യപിച്ചോണ്ട് കിടക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഇവിടെ ആദ്യമായിട്ടാണ് മദ്യപാനം കാണിക്കുന്നത്. മൂക്കത്താണ് ചുണ്ടി. അങ്ങനെയാണെങ്കിൽ മൂക്കെ പിടിക്കണ്ടേ, ചുണ്ടി പിടിച്ചെടുത്തോ കൊണ്ടുപോവാ. ഇല്ല, പിടിച്ചോ 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 പിടിച്ചോ. എൻ പൂവേ പൊൻപൂവേ രാരീരാരം പൂവേ, കനവും നീ നിനവും നീ, വാവോ വാവോ വാവേ. ഉണ്ണിക്കണ്ണ കാട്ടത്തി കൊണ്ട് കളഞ്ഞേരും കേട്ടോ. കളഞ്ഞു. ഇന്ന് സിനിമയുടെ 2 മേഖലയിലുള്ളവരാണ് അതിഥികളായിട്ട് എത്തുന്നത്. ഇവർ മലയാള സിനിമയുടെ ഭാഗമായിട്ടുണ്ടെങ്കിലും ഇവർ ഇന്ന് പ്രതിനിധീകരിക്കുന്നത് മുഴുവനായിട്ടുള്ള ഇന്ത്യൻ സിനിമയാണ്, സൗത്ത് അല്ലെങ്കിൽ പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യൻ സിനിമകളെയെല്ലാമാണ്. അത്തരത്തിലുള്ള 2 പേരാണ് ഇന്ന് അതിഥികളായി എത്തുന്നത്. കൂടുതൽ വിശേഷങ്ങൾ അവിടെ എത്തുമ്പോൾ നമുക്ക് അവരോട് നേരിട്ട് ചോദിച്ചറിയാം. മലയാളികളുടെ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട ഒരു അഭിനേത്രിയും ഒരു സംവിധായകനുമാണ് ഇന്ന് അതിഥിയായി എത്തുന്നത്. 2 പേരെയും സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം ഗൗതമി ആൻഡ് സംഗീത് ശിവൻ. സ്വാഗതം. Welcome to Bedai Bungalow. Thank you very much. Welcome. Ivda nikkatha that is my permanent seat. I'll have to be there. Don't think I'm disrespecting you. That's he my seat. You must not displace you. Please okay. Take your Thank seat. Actually I want to ask you something. It's all no, in the all in the game. Episode, full no, no, no. Full minute jump up your sir. You are full of English. Yeah, it is very it. Difficult. You must talk something in Malayalam. കാരണം ദിസ് മച്ച് ഓഫ് ഇംഗ്ലീഷ്, ഹി വാസ് വെരി ടെൻഷൻ. അവിടെ നിന്ന് ടെൻഷൻ അടിക്കുകയായിരുന്നു, വന്നോടനെ ഇംഗ്ലീഷിൽ എന്തെങ്കിലും പറയണ്ടേ എന്ന് പറഞ്ഞിട്ട്. ഇനി ഈ 2 പേരുള്ള ഏതെങ്കിലും ഒന്നിൽ തൊടു. ഓക്കെ, ഞാൻ ഇവർ 2 പേരിൽ ആരിൽ നിന്ന് തുടങ്ങണം എന്നറിയുന്നതിന് വേണ്ടിയിട്ടാണ് ചോദിച്ചത്. ഇത് ഹൈറ്റ് ഉള്ളത് ഗൗതമി മാഡം, ഇത് സംഗീത ശിവ മാഡം. കുഴപ്പമില്ലല്ലോ. അങ്ങനെയാണ് ഞാൻ അതിനാണ് എനിക്ക് നടക്കുള്ളൂ, അങ്ങനെയാണ് ഞാൻ തീരുമാനം എടുത്തത്. അപ്പം ഏകദേശം ഒരു 2 ദശാബ്ദം, ഒരു 20 വർഷങ്ങൾക്ക് ശേഷമാണ് മലയാളത്തിലേക്ക് വീണ്ടും വരുന്നതെന്ന് തോന്നുന്നു. ഒരു ആക്റ്റീവ് സിനിമയുടെ തോന്നാത്തതാണ്, കാരണം ഇവിടെ ഉണ്ടായിരുന്നു ഈ കാലം. എത്രയും മലയാളികൾ സൂപ്പർ ഹിറ്റ് സിനിമകൾ ടി വിയിൽ വരുമ്പോഴും അല്ലാതെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമുക്ക് ഇങ്ങനെ ഒരു അകലം, അല്ലെങ്കിൽ ഇത്രയും കാലത്തിന്റെ വ്യത്യാസം. മലയാളം സോക്കനോ നല്ല പുറിയോങ്ങ, വെരി ഗുഡ്. അതർവൈസ് അല്ല, രണ്ടുപേരുടെയും ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ രണ്ടുപേരും ലൈഫ് ടൈമായിട്ട് മലയാളികൾക്ക് വേണ്ടി സംഭാവന ചെയ്ത് കഴിഞ്ഞു ഇപ്പോൾ തന്നെ. കാര്യം ഒരു മലയാളി പോലും ഒരു ദിവസം യോദ്ധയിലെ ഒരു സീൻ കാണാതിരിക്കില്ല. യോദ്ധയിലെ ഏത് എടുത്ത് നോക്കിയാലും യോദ്ധയിലെ ജഗതിച്ചേട്ടനും മോഹൻലാലുമായിട്ടുള്ള സീൻ കാണാതിരിക്കില്ല. ഒരു മലയാളിയും പ്രമദവനം കാണാതിരിക്കില്ല. ഇപ്പോഴും മലയാളി യുവത്വം വലിയ വലിയ തൂണുകൾ കാണുമ്പോൾ, എവിടെയെങ്കിലും ചെല്ലുമ്പോൾ വലിയ പില്ലേഴ്സ് കാണുമ്പോൾ, അതിനിടയിൽ ഒളിഞ്ഞിരിക്കുന്ന സൗന്ദര്യമുള്ള 2 കണ്ണുകളെ തരയും. അത് ഗൗതമിയുടേതാണ്. ഇപ്പോൾ വീണ്ടും ഇവർ ഈ എപ്പിസോഡിൽ വരാനായിട്ട് കാരണമായിട്ടുള്ളത് ഒരു പുതിയ സിനിമ മലയാളത്തിൽ പുറത്തിറങ്ങുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. ആ സിനിമയ്ക്ക് പേരിട്ടിരിക്കുന്നത് ഈ എന്നാണ്. ആ സിനിമയുടെ നിർമ്മാതാവായിട്ടാണ് സംഗീതൻ ഇവിടെ എത്തിയിട്ടുള്ളത്. പ്രധാന അഭിനേത്രിയാണ് ഗൗതമി മാം. ആ സിനിമയെക്കുറിച്ച് ഒരു 2 വരി പറഞ്ഞിട്ട് നമുക്ക് ഇരുന്ന് വിശദമായ ചർച്ചകളിലേക്ക് ഇടാം. എന്താണ് ഈ? അല്ല, ആ ഒരു ക്വസ്റ്റ്യൻ, അതാണ് ടൈറ്റിൽ ഈ കിട്ടുക. അപ്പൊ നിങ്ങൾ തമ്മിലൊരു ഡിസ്കഷൻ ആവുമല്ലോ, എന്താണ് ഈ? ഇല്ല, ബട്ട് സംഗീത് ഫസ്റ്റ് തിങ് ഈസ് എല്ലാരും ഇങ്ങോട്ട് കേക്കരുത് ഈ ഇന്ന് ഈ ഫ്ലൈ തമിഴില് ഈ എന്ന് പറഞ്ഞാൽ ഈച്ചയാണ്. അതുകൊണ്ടാണ് വലിയൊരു സിനിമ ഉണ്ട് അതായിരിക്കാം അതിനകത്ത്. അത് സിനിമ കണ്ടത്, പക്ഷെ അതിനകത്തൊരു ഉത്തരവുണ്ട്. അത് ചെറിയൊരു ഹൊറർ ത്രില്ലറാണ്. ഞങ്ങൾ കഥ എഴുതുമ്പോൾ ആദ്യമായിട്ട് ഞങ്ങൾ സത്യത്തിൽ ആലോചിച്ചത് ഗൗതമിയായിരുന്നു. അപ്പോൾ അവനേക്കും ഒന്ന് അറിയാൻ വയ്യ. അപ്പം ഞാനൊരു മെസ്സേജ് എഴുതി ഗൗതമിക്ക്, ഞാൻ ന്യൂ ഇയർ ആകുമ്പോൾ ഒരു സംഭവം ചോദിക്കും, ഒക്കത്തില്ല എന്ന് പറയരുതെന്ന്. അപ്പോൾ ഷീ സെഡ് ഓക്കെ, ബട്ട് ടെൽ മീ വാട്ട് ഇറ്റ് ഇസ്. ഹി വാസ് ക്വൈറ്റ് എക്സൈറ്റഡ്. എനിക്കൊന്ന് അത് കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു,
ഒരു സിനിമ ചെയ്യണം. ഇല്ല, വാട്ട് യു സെഡ് വാസ് ഒരു ന്യൂ ഇയേഴ്സ് പ്രസന്റ്. ന്യൂ ഇയേഴ്സ് ഗ്രീറ്റിംഗ്സ് ഫോർ യു. എന്താണ് അപ്പം ഇപ്പൊ പറഞ്ഞു, ഇത്ര ഒരു ആമുഖത്തോടുകൂടിയാണ് സാറ് പറഞ്ഞത് ഞാനൊരു കാര്യം പറയും തരണം എന്ന് സസ്പെൻസ് ഇട്ടിട്ടാണ് ചോദിച്ചത്. ഇത് ചെയ്യാൻ തീരുമാനിക്കാനുണ്ടായ കാരണം എന്താണ്? കാരണം ഒബിയസ്ലി ഒരുപാട് വർഷങ്ങൾ ഒരുപാട് സിനിമകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, ഓഫറുകൾ വന്നുകൊണ്ടിരിക്കും, അതിൽ നിന്ന് ഹൗ യു ചൂസ് ദിസ്, ഇതിലേക്ക് എത്തിയത് എങ്ങനെയാണ്? എനിക്ക് ഫസ്റ്റ് സംഗീത് കുക്കു, ഇവങ്ക എനിക്ക് ഓൾഡ് ഫ്രണ്ട്സ്, ഫ്രണ്ട്സ് മറ്റും ഇല്ലാമ ആസ് ടെക്നീഷ്യൻസ് ആസ് ക്രിയേറ്റീവ് പീപ്പിൾ ഞാൻ ரொம்ப റെസ്പെക്ട് பண்றேன் உங்கள. Really amazing work. And story. ഇയോടെ ഒരു പ്രസന്റേഷൻ അന്ത സ്റ്റോറി ഒരു പി പി ടി ഒരു ബിസിനസ് പ്രപ്പോസൽ മാറി ഒരു പി പി ടി ഇന്ന് പടത്തക്ക്. സോ ഇതെല്ലാം പഠിച്ച ഐ സെഡ് യെസ് ഓഫ് കോഴ്സ് യെസ്. ആയിക്കോട്ടെ, ഇനി ഇരിക്കും, നമുക്ക് ഇരുന്നിട്ട് സംസാരിക്കാം. இந்த உலகத்துல செய்யிறதுக்கு so many people need help, there so many things to be done, so many dreams to be achieved, go do that, spend your time and don't waste your time with all this. நீ வெள்ளியட பாதசரம் இட்டுட்டானோ நடக்கின்றது. ஓ ചോദിക്കുന്ന ஐட்டா தோணும் எனக்கு स्वर्ण இப்ப மேடிச்சு வருன்னு. முகே நான் இப்ப பர்றது ஆக்சுவலி இந்த காமெடி ஆகும்போது ட்டோ. இப்ப நான் ஒரு த்ரில்லரோ இல்ல ஒரு ஆக்சனோ எடுக்கும்போ I am very specific. I know that this cancer is not going to kill me. So in the cancer தாண்டி வந்த பிறகு what next madam ende ee mookile hole kando ellarku mookile hole illa adile kooda illa shwasam marichu varana ninakku mathramulla mookile hole is minus abubakar minus minus nu paranjal ichiri kora undu adonda minus aayittu irikka adalla appo panaya vacha swarnam thirupi kodukka vennamma endha nariyilla enikku adu ishtalla നമ്മൾ ടി വിയിലൂടെ സിനിമകൾ കാണുന്നു എന്നൊക്കെ പറഞ്ഞാലും ഹിസൈനസ് അബ്ദുള്ള, ധ്രുവം, ജാക്ക് പോട്ട് ഈ സിനിമകളൊക്കെ ഇറങ്ങുന്നൊരു കാലത്ത് മലയാളത്തിൽ ഇതിൻ്റെ നാലിലൊന്ന് ചാനലുകളില്ല, സോഷ്യൽ മീഡിയ ഇല്ല. തമിഴിലായിരുന്നു ആദ്യം അഭിനയിച്ചത്, ആദ്യം തെലുങ്ക്, തെലുങ്കിൽ അഭിനയിച്ചു, തമിഴിൽ വന്നു. മലയാളത്തിലോട്ടുള്ള ഒരു വിളി ഏത് കാലത്ത് എങ്ങനെയായിരുന്നു, ആരായിരുന്നു മലയാളത്തിലേക്ക് കൊണ്ടുവന്നത്, മലയാളത്തിലേക്ക് വിളിച്ചത്? ഹിസൈനസ് അബ്ദുള്ള. ഹിസൈനസ് അബ്ദുള്ളയിലേക്കാണ് വിളി വന്നത്. ആ വിളി വന്ന സമയത്തെ കുറിച്ചൊക്കെ ഓർമ്മയുണ്ടോ? അതൊരു പുതു ഇൻഡസ്ട്രിക്കുള്ള വരമാരി ആയിരുന്നത്, ഒരു പുതു ഉലകം, ரொம்ப ഡിഫറെന്റ് ആയിരുന്നത് ഫ്രോം എസ്പെഷ്യലി തെലുഗു ഇൻഡസ്ട്രി ആൻഡ് തമിഴ് ഇൻഡസ്ട്രി, ரொம்ப ഡിഫറെന്റ് ആയിരുന്നത്. ആൻഡ് ഐ റിമെമ്പർ സെറ്റുക്കുള്ള വന്ന് ഫസ്റ്റ് ഡേ ഉൾക്കാറുമ്പോൾ മലയാളം തരാതെ, എനിക്ക് ഒരു വാർത്തയും തരാതെ, സോ ഐ എം സിറ്റിംഗ് ദർ ഫോർ ദ ഡയലോഗ്, ഒരു സ്റ്റെപ്സിൽ എന്ന മാതിരി സ്റ്റെപ്സ് ഇരുന്നത് അന്ത പത്മനാഭപുര പാലസ്. ஸோ அங்கே ஒரு மித்தத்துக்குள்ளே அந்த ஸ்டெப்ஸ் மேலே சிபி சார் உட்காந்துருக்காரு. நான் போய் பக்கத்தில் அப்படி உட்காந்தேன், உட்காந்து அவர் பேப்பர்லாம் பார்த்துட்டு இருந்தார். ஸோ ஐ சார், ஓகே சார், வாட் இஸ் த ஃபர்ஸ்ட் ஷாட், வாட்ஸ் த ஃபர்ஸ்ட் டயலாக், ஆ ஓகே, யூ ஸ்டார்ட் ஹியர் அண்ட் திஸ் அண்ட் திஸ் அண்ட் திஸ் அண்ட் திஸ் அண்ட் திஸ் அப்படியே பார்த்துட்டு இருந்தேன். ஃபர்ஸ்ட் ஷாட் தெரியாத லாங்குவேஜ் அண்ட் திஸ் அண்ட் திஸ் அண்ட் திஸ் இஸ் கோயிங், பட் சூப்பர் பிகினிங், அது ரொம்ப நல்லா இருந்தது. அண்ட் I loved it. ആ സമയത്ത് സൗത്ത് ഇന്ത്യയിലുള്ള എല്ലാ നായകന്മാരോടൊപ്പവും ആ സമയത്ത് അഭിനയിച്ചിട്ടുണ്ട്. അതൊരു വലിയ അച്ചീവ്മെൻ്റ് തന്നെയാണ്. അതിനുശേഷം ടെലിവിഷൻ ഹോസ്റ്റ് ആയിട്ടുണ്ട്. ഞാൻ വിക്കിപീഡിയ നോക്കിയപ്പോൾ കോസ്റ്റ്യൂം ഡിസൈനർ, ടെലിവിഷൻ ഹോസ്റ്റ് ഇൻ ദ കോസ്റ്റ്യൂം ഡിസൈനർ, അതെല്ലാം ഇപ്പോ ഇപ്പോ ഇതിപ്പോ അല്ല, ഒരു ചിന്ന ബ്രേക്ക് ഇരുന്നതല്ല, ഇന്റർമിഷൻ. ആ intermission, yeah. Yes, life ku or intermission venum illa, work 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 apron life adukapram work work kandamari aa samayathaan ee paranja parivadigalellam cheyyunna television il host cheyyunnathu allengil costume designing ilottokke thiriyunnathu aa samayathaan illa, life la vera ella nadandathu. I had my daughter, adukapram life oda ups and downs, good and bad adalla, nadula cancer also happened. So after adalla taandi velila vanda piragu marubadi work. And you know, work is the most important thing, Ilya. It's an anchor. I love it. Appam ee cancer vanna oru samayam, aa samayam nammal parayna life inde ups and downs inathu vannappol adil ninnu adijeevichu vanna oralaanu, adoru valiya motivation aanu. Eppozhum
ഇവിടെ ഇന്നസെന്റ് ഏട്ടൻ വന്ന രണ്ട് എപ്പിസോഡിൽ അദ്ദേഹം അതിനെക്കുറിച്ച് ഒരുപാട് പറഞ്ഞിരുന്നു. മംമ്ത മോഹൻദാസ് വന്ന എപ്പിസോഡിൽ മംമ്ത അതിനെക്കുറിച്ച് ഒരുപാട് പറഞ്ഞിരുന്നു. അപ്പം ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ഒരു സിനിമ എന്നുള്ള വിഷയത്തിൽ നിന്നൊക്കെ പുറത്തേക്ക് ചിന്തിച്ചാൽ ഒരുപാട് പേര് വളരെ ഭയത്തോടുകൂടി, അല്ലെങ്കിൽ അതൊരു എൻഡാണ് എന്ന് വിചാരിക്കുന്നവരിപ്പോഴും നമ്മുടെ സമൂഹത്തിലുണ്ട്. അവിടുന്ന് മാഡമൊക്കെ വളരെ ശക്തമായിട്ട് അതിനെ പ്രതിരോധിച്ചുകൊണ്ട് മുന്നിലേക്ക് വന്നതാണ്. ഇപ്പൊ അതിനെ സംബന്ധിച്ച് എന്തോ ഫൗണ്ടേഷനോ കാര്യങ്ങളോ അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. ലൈഫ് അഗൈൻ ഫൗണ്ടേഷൻ പേരിലേ അർത്ഥം ഇർക്ക്, ലൈഫ് അഗൈൻ. ഒരു ക്രൈസിസ് ഇന്ന മാതിരി ഒരു ക്രൈസിസ് കടന്നു വന്ന പിറകു മറുപടിയും വാഴ്ക്കൈ ഇർക്ക്, ലൈഫ് അഗൈൻ, ലൈഫ് ഇസ് ദെയർ അഗൈൻ. അപ്പോൾ ഇന്ന് വാഴ്ക്കൈ മറുപടിയും വരുന്നത് ഇത് ഒരു പുതു വാഴ്ക്കൈ. സോ ഹൗ ഡു യു ലിവ് ദറ്റ് ന്യൂ ലൈഫ്? நம்ம அவர் அண்டர்ஸ்டாண்டிங் சேஞ்சஸ், நம்ம எப்படி நான் முன்னாடி எப்படி வாழ்ந்தேனோ இப்படி அப்படி இல்லை. நவ் ஐ எம் டிஃப்ரெண்ட், த வே ஐ லுக் அட் லைஃப் இஸ் டிஃப்ரெண்ட், த வே ஐ டிசைட் திங்ஸ் இஸ் டிஃப்ரெண்ட். நம்ம ப்ரையாரிட்டிஸ் எல்லாம் சேஞ்ச் ஆகும். അത് ഇങ്ങനെ ഒരു നമ്മളൊരു അവസ്ഥയിലൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ബിഫോർ ആൻഡ് ആഫ്റ്റർ ശരിക്കും ഒരു വ്യത്യാസമുണ്ട് അല്ലേ? നമ്മുടെ ഒരു ഫിലോസഫി ഒക്കെ കംപ്ലീറ്റ് മാറിപ്പോയി ജീവിതത്തിൽ അല്ലേ? ബിഫോർ ആൻഡ് ആഫ്റ്ററിൽ ഏറ്റവും മാറ്റം തോന്നിയത് എന്താണ്? சின்ன சின்ன விஷயத்துக்கு எனக்கு டைம் இல்ல, ஈகோக்கு டைம் இல்ல, ஜெலசி, ஈகோ, ஆங்கர், கோபம், இந்த மாதிரி விஷயத்துக்கு எனக்கு ஐ ஹவ் நோ பேஷன்ஸ் நவ். எவ்வளவோ இருக்குது இந்த உலகத்தில் செய்கிறதுக்கு, சோ மெனி பீப்புள் நீட் ஹெல்ப், சோ மெனி திங்ஸ் டு பி டன், சோ மெனி ட்ரீம்ஸ் டு பி அச்சீவ்ட். கோ டூ தட், ஸ்பெண்ட் யுவர் டைம் இன் த, டோன்ட் வேஸ்ட் யுவர் டைம் வித் ஆல் திஸ். ஈகோய்க்கு டைம் இல்லை. അല്ല, ഗൗതമിയെ പറ്റി, ഗൗതമിയെ പോലെയുള്ള ഒരാൾ അതിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഈ ഫൗണ്ടേഷൻ ക്യാൻസർ അവയർനെസ് എന്താണ് എന്നൊക്കെ പറയുമ്പോൾ അത് ഒരു ഉദാഹരണമാണ്. ഐ വെൻ ത്രൂ ദാറ്റ് എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. ചുമ്മാ മാറി നിന്നിട്ട് ഡോണ്ട് ഗോ എന്ന് പറയുന്ന പോലെ അല്ല. മലയാളീസ്, പ്രത്യേകിച്ച് മലയാളീസിന്റെ, മനുഷ്യർക്കെല്ലാം ഉണ്ട്, കൂടുതലും ഞാൻ കണ്ടിട്ടുള്ള മലയാളീസിന്റെ, അവർക്ക് ഇങ്ങനെയുള്ള ഒരു അസുഖത്തിനെ പറ്റിയുള്ള അവരുടെ ഒരു കാഴ്ചപ്പാട്. ഇപ്പോൾ ഒരു ഫംഗ്ഷനിൽ വെച്ചിട്ട് ഫ്രീ ആയിട്ട് ഇൻഷുറൻസ് കൊടുക്കുകയാണ്, ഒരു വലിയ ഇതുണ്ട് ഫ്രീ ആയിട്ട്. അപ്പം ഞാൻ അനൗൺസ് ചെയ്തു ഇത് ക്യാൻസർ അവയർനെസ് ആണ്, ഈ ആ പ്രോഗ്രാമാണ് ഫ്രീ ആയിട്ട്, 1 ഇയർ, നോ മണി, യു രജിസ്റ്റർ യുവർ നെയിം ആൻഡ് യു ഗെറ്റ് എ ഫ്രീ ഇൻഷുറൻസ്. വി വെയിറ്റ് ടിൽ 5 o'clock, ഓൺലി 4 people കെയിം. ദെൻ ഐ ആസ്ക് ദം, എന്താണ് നിങ്ങൾ ഫ്രീ ആണിത്, നമുക്ക് വരില്ലല്ലോ. എക്സാക്ട്ലി, ബിക്കോസ് അങ്ങനെ ചിന്തിക്കാൻ പോലും അവർ പറ്റുന്നില്ല. നമ്മൾക്ക് ക്യാൻസർ വരും, അത്രമാത്രം ഭയം, ആ ഒരു ഭയം, അതാ നിറയെ ഭയം ഇർക്ക്. ബിക്കോസ് ഈവൻ ഐ തോട്ട് ദാറ്റ്, ഐ ഡിഡ്ന്റ് തിങ്ക് അബൌട്ട് ക്യാൻസർ അറ്റ് ഓൾ, ബിക്കോസ് എനിക്ക് ഫാമിലി ഹിസ്റ്ററി ഇല്ല, അന്ന് തോട്ട് വരല. ബട്ട് ഫണ്ണിലി ഇനഫ് എന്നോടിയ ക്യാൻസർ നാൻ താൻ കണ്ടുപിടിച്ചു, ഐ ഫൗണ്ട് ഇറ്റ് മൈ സെൽഫ്. ഓ, ജസ്റ്റ് ഒരു റാൻഡം തോട്ട് ആഫ്റ്റർ 30 years of age, sila vishayangal kun we have to be careful, body changes, biology, physiology, metabolism, everything changes. So I started doing a self exam pannumbodhu katti kadachathu. Then I went to the doctor, then they did the test, they said it's cancer. Okay, I have cancer, so what, now what adutha enna, so adukku treatment, enna treatment, nalla doctors irukkaangala? Yes, I trust my doctors. Fine, let's do the treatment. I know that this cancer is not going to kill me. So in the cancer taandi vanda peragu, what next? Eppome okay adutha enna, that look, that outlook we have to have. This is it engiradhu varakudadu. Adakkana when she tells that, yeah, adu nammada manasilekku kerraanu adhuvachu cheyadalle. ഇപ്പോൾ അതിനിടയിൽ ഞാൻ ഈ സിനിമ എന്തുകൊണ്ട് എടുത്തു എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാരണം സൗഹൃദത്തെക്കുറിച്ചാണ് പറഞ്ഞത്. വർഷങ്ങൾ മുമ്പേ നിങ്ങൾ തമ്മിൽ സൗഹൃദമുണ്ട്, ആ സൗഹൃദമാണ് ഈ സിനിമ അഭിനയിക്കാനുള്ള ഫസ്റ്റ് പ്രയോറിറ്റി. ബാക്കി സ്ക്രിപ്റ്റ് കാര്യങ്ങളൊക്കെ എണ്ണം പറഞ്ഞപ്പോൾ അതിൻ്റെ ഒരു 3-ാമത് 4-ാമത്തെയൊക്കെ പ്രിഫറൻസ് ഓർഡറാണ് വന്നത്. ഫസ്റ്റ് ഒരു സൗഹൃദമാണ്. എത്ര വർഷത്തെ സൗഹൃദമുണ്ട് നിങ്ങൾ തമ്മിൽ? ഞങ്ങള് ഡാഡി ഡാഡി എന്ന സിനിമയിൽ ആദ്യമായിട്ട് ഞങ്ങൾ പരിചയപ്പെടുന്നത് ages back. Yeah. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഓൾവേസ് ഒരു പാട്ട് കണ്ടിരുന്നു, എട്ടപ്പം ചുടണം ചുട്ടപ്പം വരണം അതിൽ നിന്നും രണ്ടപ്പം കപ്പം തരണം ഒരു പാട്ട് കണ്ടു. ഇല്ല, പക്ഷെ അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങൾ വി ആർ ഓൾവേസ് ഇൻ ടച്ച്. സോ അപ്പോ
ഏതൊക്കെ വഴിത്തിരിവുകൾ ഗൗതമി പോയിട്ടുണ്ടോ അതൊക്കെ ഐ യൂസ് ടു നോ ആൻഡ് യു നോ സോ വി യൂസ് ടു ബി കമ്മ്യൂണിക്കേറ്റീവ് എപ്പോഴും. ഇപ്പോൾ ഒട്ടും കിട്ടത്തില്ല, പണ്ട് പിന്നെയും കാണാമായിരുന്നു. ഇപ്പോൾ ഓൾ ദി ടൈം ഇതേപോലെ ഒന്ന് ഇന്ന് ഹൈദരാബാദ് നാളെ പിന്നെ ഡൽഹി ഓൾവേസ് ട്രാവലിംഗ്. ഇത് തന്നെ ഈ എൻ ജി ഒ ശരടി സംഗീതത്തെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് സംഗീതത്തിനെ പറ്റി തുടങ്ങുന്നത് തന്നെ നമ്മളിപ്പോൾ ഇവിടെ ഒരുപാട് കലാകുടുംബം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ട്. ഒരു കുടുംബത്തിലുള്ള എല്ലാവരും കലയുമായിട്ട് ബന്ധപ്പെട്ട് ഇത് കലാകുടുംബം എന്ന് പറയുന്നതിനേക്കാൾ ഒരു മേളിൽ നിൽക്കുന്നത് എനർജി കുടുംബം. ഈ ബ്രദേഴ്സ് ആയാലും ഫാദർ ആയാലും ഒക്കെ ഇവർക്ക് ഇത്ര എനർജി എവിടെ നിന്ന് കിട്ടുന്നു? ഫുൾ ടൈം സന്തോഷിനെയൊക്കെ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണം എനർജി കൂടെ പോയി. സന്തോഷ് ഇവൻ്റെ അടുത്ത് ഒരു കാര്യം സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ സന്തോഷിൻ്റെയൊക്കെ ഏറ്റവും വലിയ തമാശ എന്ന് പറഞ്ഞാൽ സന്തോഷിനെ പോലെയുള്ള ഒരാളാണ് മണിരത്നവും. രണ്ടുപേരും ഇങ്ങനെ മലയെക്കൂടെ കയറി ഇങ്ങനെ പോവുകയാണ്. അവസാനം 4 മണിയൊക്കെ 3 മണി രാവിലെ ആ ഇങ്ങനെ പോവുക. ഊണ് ടൈം അവർക്ക് അറിഞ്ഞൂടാ, ബ്രേക്ക്ഫാസ്റ്റ് അവർക്ക് അറിഞ്ഞൂടാ, വേറെ ആൾക്കാർക്ക് പറയാനും പേടി. അങ്ങനെ വൈകുന്നേരം 4, 4:30 ആകുമ്പം ഭക്ഷണം എന്നൊക്കെ പറയും. ഓ കഴിച്ചില്ലല്ലേ, ഓക്കെ. കാര്യം ഇവർക്ക് ഫാദർ ഏറ്റവും ഇവരൊരു ക്യാമറ കുടുംബം, സംവിധാന കുടുംബം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമുക്ക് വളരെ വിചിത്രമായ കൗതുകമുള്ള ഒരു കുടുംബമാണ് തിരുവനന്തപുരത്തിൻ്റെ. ഈ ഞാനിപ്പോൾ ഈ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് പറഞ്ഞൊരു കാര്യം, ഈ സിനിമ എടുത്തു നോക്കുമ്പോൾ ചെയ്തത് എണ്ണത്തിൽ മലയാളത്തിൽ വളരെ കുറവ് സിനിമകൾ ചെയ്തുള്ള യോദ്ധ, ഡാഡി, നിർണയം, ഗാന്ധർവം എന്നൊക്കെ പറയുന്ന സിനിമകളാണ്. ഈ സിനിമകളിലെല്ലാം കോമൺ ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ മലയാളത്തിൽ അത്ര ആക്റ്റീവ് അല്ലാത്തത്, മലയാളത്തിന് എത്തിപ്പിടിക്കാൻ പറ്റാത്തതുമായ ചില കലാകാരന്മാരെ അല്ലെങ്കിൽ പ്രതിഭകളെ ഈ സിനിമകളിൽ കൊണ്ടുവരും. ഇപ്പം യോദ്ധ ചെയ്യുമ്പോൾ, യോദ്ധ ഇന്നും എത്ര മലയാളികൾക്ക് അറിയുന്നില്ല, അതിൻ്റെ സംഗീതം അന്നും ഇന്നും ഒരൊറ്റ മലയാള സിനിമയ്ക്ക് AR റഹ്മാൻ സംഗീതം ചെയ്തിട്ടുള്ളൂ. അത് യോദ്ധ എന്ന് പറയുന്ന സിനിമയ്ക്കാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അടുത്തത് ഡാഡി എന്ന് പറയുന്നൊരു സിനിമ വരുമ്പോൾ അന്ന് അരവിന്ദ് സ്വാമിയാണ് ഇവിടെ മലയാളത്തിൽ ഡാഡിയിൽ വന്ന് അഭിനയിക്കുന്നത്, ഗൗതമി മാഡം വന്ന് അഭിനയിക്കുന്നത്. അപ്പം തമിഴ്നാട്ടിൽ നിന്നോ സൗത്ത് ഇന്ത്യയിലോ ഒക്കെ ഉള്ള മലയാള സിനിമ പോലൊരു ചെറിയ ഇൻഡസ്ട്രിക്ക് പിടിക്കാൻ പറ്റാത്തവരെ പിടിച്ചുകൊണ്ട് വരുന്ന ഒരാളെ പിടുത്തക്കാരനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതെങ്ങനെയാണ് പറ്റുന്നത്? ഇല്ല, അങ്ങനെ കൂടുതലും മ്യൂസിക്കിൻ്റെ കാര്യത്തിൽ ഞാൻ ഒരുപാട് പുതിയ ആൾക്കാരെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പം നിർണയത്തിൽ ആഘോഷ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പായിരുന്നു, അതെ, അവരെ തന്നെ ഞാൻ ഹിന്ദിയിലും ആദ്യം കൊണ്ടുപോയത്. ഐ ലൈക്ക് ടു ഗിവ് യങ്സ്റ്റേഴ്സ് സീ, ഇപ്പോഴും എനിക്ക് പുതിയ, ഇപ്പോൾ ഞങ്ങളുടെ ഈ പടത്തിനകത്ത് ഹരിപ്പാട്ട് നടന്നൊരു കഥയായതുകൊണ്ട് മിക്കും ഹരിപ്പാട്ടുള്ള ആൾക്കാരായിരുന്നു. ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. നമസ്കാരം സാർ. രമേശ് ചേട്ടാ, എന്നെ കാണാൻ ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ നിന്നെ കാണാം, ഇനിയും വലിയ ഞാൻ കാണാണ്ട് പോകും. മാഡം, ഈ കമ്മൽ എങ്ങനെയുണ്ട്? ബ്യൂട്ടിഫുൾ. താങ്ക് യു സാർ. ഈ വള എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. ഈ മോതിരം എങ്ങനെയുണ്ട്? സോ പ്രിറ്റി. ഈ പാദസരം എങ്ങനെയുണ്ട്? നീ വെള്ളിയുടെ പാദസരം ഇട്ടോണ്ടാണോ നടക്കുന്നത്? ഓ, ചോദിക്കുന്ന കേട്ടാ തോന്നുന്നു എനിക്ക് സ്വർണ്ണ ഇപ്പൊ മേടിച്ചു തരുമെന്ന്. മാഡം, എന്റെ ഈ മൂക്കിലെ ഹോള് കണ്ടോ? എല്ലാവർക്കും മൂക്കിലെ ഹോളില്ല, അതിലെ കൂടെ അല്ലേ ശ്വാസം വലിച്ചു തരണം. നിനക്ക് മാത്രമുള്ള മൂക്കിലെ ഹോള്? ചെറിയ ഹോള് കണ്ടോ? ആ ചെറിയ ഹോള് കാണിച്ചിട്ട് ഏതാണ്ട് എറണാകുളം ടൗൺ ഹാള് കാണിക്കുന്ന പോലെ അവിടെ പറയുന്നത്. ഒരു ചെറിയ ഹോട്ടലുള്ള അവിടെ ഇരുന്നോട്ടെ. മുകേഷേട്ടൻ ഇത് കേൾക്കണം. കഴിഞ്ഞ ദിവസം എനിക്ക് മൂക്കുത്തി മേടിച്ചു തരാന്ന് പറഞ്ഞ് എന്നെയും കൊണ്ട് സ്വർണ്ണക്കടയിൽ പോയി, അവിടെ ചെന്ന് എന്റെ മൂക്കിൽ ഈ തൊളയും കുത്തി ഇട്ടിട്ട് എന്നെ അവിടെ ഇരുത്തി ദേ വരുന്നു എന്ന് പറഞ്ഞു പോയ മനുഷ്യനാ. പിന്നെ ഞാൻ നോക്കുമ്പോ ദേ ഇവിടെ വന്ന് കിടന്ന് പൊതച്ചു മൂടി കിടന്ന് ഉറങ്ങുന്നു. ആര് മേടിച്ചറിയ? ഇതൊക്കെ ഞാൻ സ്വന്തമായിട്ട് മേടിച്ചിട്ടതാണ് സാർ. ആണോ? ചേച്ചിക്കറിയോ? ഇതുപോലെയുള്ള ചീഞ്ഞ കുറെ കൗണ്ടർ, ഇതാണ് നിലവാരം. ചേച്ചി കേക്കണം, കഴിഞ്ഞ ആഴ്ച ഞാൻ എന്റെ കൂട്ടുകാരി ശാലിനിയുടെ കയ്യിൽ നിന്ന് 5 പവന്റെ മാല കടം മേടിച്ചാണ് ഒരു കല്യാണത്തിന് പോയത്. അവിടെ ചെന്ന് ഞാൻ എന്റെ കൂട്ടുകാരികളുടെ ഫ്രണ്ടില് ഇത് 5 പവന്റെ മാലയാണ് ഇന്നലെ മേടിച്ചതേ ഉള്ളൂ എന്ന് പറഞ്ഞു നിർത്തിയതും ദേ വരുന്നു ശാലിനി വന്ന് എന്നോട് ഒരൊറ്റ ഡയലോഗ്, കഴിഞ്ഞ ദിവസം നിനക്ക് ഞാൻ എന്റെ 5 പവന്റെ മാല കടം തന്ന എന്റെ അമ്മായി അമ്മ എന്നെ വഴക്ക് പറഞ്ഞു എന്ന്. ഞാൻ നാളെ പോയില്ലേ മുകേഷേട്ടാ, അവൾ അപ്പൊ തന്നെ എന്റെ കയ്യിൽ നിന്ന് ആ മാല മേടിച്ചോണ്ട് പോവുകയും ചെയ്തു. ഓ, അപ്പൊ പിന്നെ അവിടെ നിൽക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വന്നപ്പം ഉണ്ണാനും പറ്റിയില്ലല്ലേ. അയ്യോ, അതൊന്നും വിചാരിക്കണ്ട കേട്ടോ. നാണം കെട്ടാണേലും ഷാള് കൊണ്ട് മുഖം മറച്ചിട്ട് താലിബാൻ തീവ്രവാദിയെ പോലെ അവിടെ നിന്ന് തിന്നിട്ടാ ഇവള് വന്നത്. പിന്നെ ഇപ്പൊ ഈ കൊണ്ടുവന്ന് കാണിച്ച സാധനങ്ങൾ മുഴുവൻ മേടിക്കാൻ നിനക്ക് എവിടെ നിന്ന് കാശ് കിട്ടിയത്? പണയം വെച്ചു. പണയം വെക്കാൻ എവിടെ സ്വർണം?
നമ്മുടെ സ്വർണ്ണ അല്ലല്ലോ, എന്റെ പരിചയക്കാരി ഡേസിയുടെ കയ്യിൽ നിന്ന് വളം മേടിച്ച് പണയം വെച്ചിട്ടാണ് ഞാൻ ഇത്രയും സാധനങ്ങൾ മേടിച്ചിട്ടത്. അടുത്ത ആഴ്ച എന്നെ എടുത്തു കൊടുക്കാമെന്നും പറഞ്ഞു. അല്ലേ, അടുത്ത ആഴ്ച എടുത്തു കൊടുക്കണമെന്നുണ്ടെങ്കിൽ കാശ് വേണ്ടേ? അതെന്ത് ചെയ്യും? ഐഡിയ കിട്ടും. ഐഡിയ എടുത്തു കൊടുക്കാതിരിക്കാനുള്ള എന്തെങ്കിലും ഒരു ഐഡിയ അവക്ക് കിട്ടുമെന്നാ പറഞ്ഞത്. അപ്പൊ പണയം വെച്ച സ്വർണം തിരുപ്പി കൊടുക്ക വേണ്ട. എന്താന്നറിയില്ല, എനിക്കത് ഇഷ്ടല്ല. അല്ല, അപ്പൊ ഡേസി തിരിച്ചു ചോദിക്കത്തില്ലേ? തിരിച്ചു ചോദിക്കുമല്ലോ. അപ്പൊ ഞാൻ ഡേറ്റ് വീണ്ടും നീട്ടി ചോദിക്കും. പിന്നെയും വിളിക്കുമ്പോ ഞാൻ ഫോൺ എടുക്കത്തില്ല. പിന്നെയും വിളിച്ചാ ഞാൻ മൊബൈൽ അങ്ങ് സ്വിച്ച് ഓഫ് ചെയ്യും. അങ്ങനെ സ്വിച്ച് ഓഫ് ചെയ്ത് കഴിയുമ്പോ പിന്നെ സ്വാഭാവികമായിട്ടും അവള് ഇവളും കൂടെ കുറച്ച് SMS അയക്കും, ചീത്ത വിളിക്കും, തെറി വിളിക്കും, വഴക്കാവും. അങ്ങനെ ജീവിതത്തിൽ മിണ്ടാതാവും. മിണ്ടാതായ പിന്നെ എടുത്തു കൊടുക്കണ്ടല്ലോ. അങ്ങനെയും ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ. അതായത് പറയുന്നത് പോയാൽ ഒരു ഫ്രണ്ട്, കിട്ടിയാൽ 5 പവൻ. മാഡത്തിന്റെ വലിയ ഫാനായ എനിക്ക് ഞങ്ങളുടെ വീട്ടിൽ തന്നെ മാഡത്തിനെ കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട് കേട്ടോ. സാറ് നേരത്തെ പറഞ്ഞത് ഞാൻ പുറത്തു നിന്ന് കേട്ടായിരുന്നു. ഈ ന്യൂ ഇയറിന്റെ സമയത്ത് ആരെന്ത് ചോദിച്ചാലും നോ പറയാൻ പാടില്ല. അതുപോലെ ഞാനിപ്പോ മാമിനോട് ഒരു കാര്യം ചോദിക്കാൻ പോവാണ്. മാം എന്നോട് നോ പറയരുത്, എനിക്കത് ഫീൽ ആവും. ചോദിച്ചോട്ടെ. സെൽഫി എടുക്കണം. സെൽഫി അല്ല, ഓട്ടോഗ്രാഫ്. ഓട്ടോഗ്രാഫും അല്ല. അയ്യോ, അതും അല്ല മുകേഷേട്ടാ. ഞാൻ ചോദിക്കാൻ പോവാ, ചേച്ചിക്ക് ഫീൽ ആവരുത് കേട്ടോ. ആ കൈ കിടക്കുന്ന മോതിരം ഒന്ന് പണയം വെക്കാൻ തരുമോ? ഒരാഴ്ചക്കുള്ളിൽ തരാം. എങ്കിൽ പിന്നെ ഞാൻ കയ്യിൽ ഒരു ഉമ്മയെങ്കിലും വെച്ചോട്ടെ. കൈ നീട്ടി കൊടുക്കരുത് കേട്ടോ. ഉമ്മ വെക്കുന്നതിനിടയിൽ മോതിരം കടിച്ചെടുത്തോണ്ട് പോകാനുള്ള പ്ലാനുമായിട്ട് വന്നേക്കുന്നതായിരിക്കും. മാഡം ഇവിടെ അന്തമാതിരി സ്വീറ്റ് പേഴ്സൺ ഒന്നും അല്ലേ. യു കാൻ പണയം വെക്കൽ ആൻഡ് യൂസ് ദിസ് ഫോർ യുവർ ലൈഫ് അഗെയിൻ ഓർഗനൈസേഷൻ. ദിസ് ഈസ് ലൈഫ് ഗെയിൻ ഓൺലി, നത്തിങ്. പക്ഷെ ഇതൊരു ശീലമാക്കരുത്. നാളെ തൊട്ട് അവിടെ ഇവിടെയൊക്കെ പോയിട്ട് ഗൗതമി മാഡം വെയിറ്റ് ചെയ്യുന്ന പോകണമെന്ന് പറഞ്ഞിട്ട് വെറുതെ ഡബ്ബിങ് സമയത്ത് ചെയ്തു കൊടുക്കണം കേട്ടോ ചേട്ടാ. എനിക്ക് ഗൂഗിൾ എടുക്കാൻ അറിഞ്ഞൂടായിരുന്നു കുറെ നാൾ മുമ്പ്. പിഷാരടിയാണ് എനിക്ക് മനസ്സിലാക്കി തന്നത്. അപ്പൊ താഴെക്കടയിലുള്ളവർ ആയിരിക്കും നമുക്ക് മനസ്സിലാക്കി തരുന്നത്. പറയാനൊക്കത്തില്ല. 30 years ഫിലിം ഇൻഡസ്ട്രിയില ഇരുന്ന് ഇത്തനെ പടം പണി ഇത്തനെ ഇൻഡസ്ട്രിയില വർക്ക് പണ പിറകു എന്നുടേ ഗ്രേറ്റസ്റ്റ് ഏർണിംഗ് ഇത് താ അത് റെസ്പെക്ട്. അത് വേണം, അതിരുന്ന പോകുന്നു എനിക്ക്. പോലീസിനെ കൊണ്ട് പിടിപ്പിച്ച് അവരെ രണ്ട് ചളുക്ക് കിട്ടുമ്പോ ഞാൻ തത്ത പറയണ പോലെ പറയും. അതെങ്ങനെ? നേരത്തെ കയറി എന്റെ പേര് പറഞ്ഞ ചേട്ടൻ അങ്ങനെ രക്ഷപ്പെടാന്ന് വിചാരിക്കണ്ട. ചേട്ടനാണ് ഈ ഗുണ്ടകളുമായിട്ട് ബന്ധം. ഇപ്പൊ കുറച്ച് നാളിന് ശേഷം വീണ്ടും കേരളത്തിൽ വന്നപ്പോൾ ഉണ്ടായ ഒരു ഒരു സന്തോഷത്തിന്റെ അളവ് എത്രയാണ്? കേരള കൂടെ എനിക്ക് സ്വന്തം തന്നെ. ബിക്കോസ് നാച്ചന കുഴന്ത ഇറന്നപ്പോ ഇങ്ങ കേരളത്തിൽ വളർന്നിരിക്കേ. ഐ ഹാവ് സ്റ്റഡീഡ് ഹിയർ, ഐ ഹാവ് ലിവ്ഡ് ഹിയർ. വണ്ടിപ്പെരിയാറിൽ ഇരുന്നാ. ഓ, വണ്ടിപ്പെരിയാർ. വണ്ടിപ്പെരിയാർ. ആൻഡ് ഐ വെന്റ് ടു സ്കൂൾ ഇൻ കുട്ടിക്കാനം. കുട്ടിക്കാനം. ഞാനൊക്കെ കുട്ടിക്കാലത്ത സ്കൂളിൽ പോയത്. അല്ല, അതൊക്കെ ഭയങ്കര എന്താ പറയുന്നത്, നമുക്ക് ഒരിക്കലും ചിന്തിക്കാത്ത ഒരു ന്യൂസ് ആണ് അതൊക്കെ. അതെ. എത്രാം ക്ലാസ് വരെയായിരുന്നു കേരളത്തിൽ കുട്ടിക്കാനത്തേക്ക് ഇവിടെ പോയത്? തീരെ ചെറിയ കുട്ടിയായിരുന്നു. അപ്പോൾ സെക്കൻഡ് സ്റ്റാൻഡേർഡ് വരെ പോയത്. സോ അതുക്കപ്പുറം കേരള ഇസ് എ കോൺസ്റ്റന്റ് ഇൻ മൈ ലൈഫ്. നാ അടിക്കടി വരത് പോറത് എല്ലാം നിറയെ നടന്നിട്ടിരിക്കു. ആൻഡ് ഓഫ് കോഴ്സ് മൈ മലയാളം ഫിലിംസ് ആർ വെരി സ്പെഷ്യൽ ടു മീ, വെരി സ്പെഷ്യൽ. ഓർ പടം ഓർ ക്യാരക്ടർ അവ്ലോ ഡിഫറെൻറ്റ് ആൻഡ് അവ്ലോ നിക്കിയത് മനസ്സിൽ എനിക്ക്. അല്ല, ഗൗതമി മാഡത്തിനെ ഇപ്പോൾ ഗൗതമി മാഡം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു ഡയലോഗിൻ്റെ ലാസ്റ്റാണ്. ഇപ്പോഴും മലയാളികൾ മലയാള സിനിമയിലുള്ള ആൾക്കാർ റെസ്പെക്ട് ചെയ്യുന്നുള്ളത് ഇന്നത്തെ ദിവസം തന്നെ വേണമെങ്കിൽ ഒരു ഉദാഹരണമുണ്ട്. കാരണം ഇന്ന് ഈ ഷൂട്ടിങ്ങിന് വരുന്നതിന് മുമ്പ് എനിക്കൊരു ഡബ്ബിംഗ് ഉണ്ടായിരുന്നു. വലിയ വലിയ സിനിമയുടെ ഡബ്ബിങ്ങാണ്. അപ്പം ഞാൻ കുറച്ച് ലേറ്റായിപ്പോയി. അപ്പോൾ അവർ വെയിറ്റ് ചെയ്യാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഗൗതമി ആണ് ഇന്ന് ഗസ്റ്റ് ബഡായ് ബംഗ്ലാവിൻ്റെ, അവിടെ വെയിറ്റ് ചെയ്യാണ്. അപ്പം നമ്മൾ അവരെ വെയിറ്റ് ചെയ്യിപ്പിക്കാൻ പാടുണ്ടോ? ഗൗതമി മാഡം ആണെങ്കിൽ പൊയ്ക്കോ, നമുക്ക് പിന്നെടുക്കാം. കാര്യം
അതെല്ലാമാണ് ഫൗണ്ടേഷൻ സ്റ്റോൺ എന്ന് പറയുന്നത്. കാര്യം അത് മലയാളിയുടെ മനസ്സിൽ പതിഞ്ഞതാണ്, ഇനി അത് ഒരിക്കലും മാറത്തില്ല. പക്ഷെ ഇതൊരു ശീലമാക്കരുത്, നാളെ തൊട്ട് അവിടെ ഇവിടെയൊക്കെ പോയിട്ട് ഗൗതമി മാഡം വെയിറ്റ് ചെയ്യുന്ന പോണോന്ന് പറഞ്ഞിട്ട് വെറുതെ ഡബ്ബിങ് സമയത്ത് ചെയ്തു കൊടുക്കണം കേട്ടോ. ഇല്ല, ബട്ട് ദാറ്റ് ഈസ് വാട്ട് ഐ ഫീൽ. നാ 30 ഇയേഴ്സ് ഫിലിം ഇൻഡസ്ട്രിയിലെ ഇരുന്ന് ഇത്തന പടം പണി ഇത്തന ഇൻഡസ്ട്രിയിൽ നാ വർക്ക് പണ പിറക് എന്നോടിയ ഗ്രേറ്റസ്റ്റ് ഏർണിംഗ് ഇത് തന്നെ അന്ത റെസ്പെക്ട്. അത് വേണം, അതിരുന്ന പോന്നു എനിക്ക്. എവറിതിങ് എൽസ് കംസ് ആൻഡ് ഗോസ്. ഇനി നമ്മുടെ ഓഡിയൻസിൽ ആർക്കൊക്കെയോ ചോദിക്കാനുള്ള ചോദ്യം ചോദിക്കാനുള്ള ഒരു അവസരവും സമയമൊക്കെയാണ്. ആരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ചോദ്യം ചോദിക്കാൻ പോകുന്നത്? എന്റെ പേര് ആതിര. ആതിര, എനിക്ക് മാഡത്തിനോടാണ് ചോദിക്കാനുള്ളത്. മാഡം ഇപ്പൊ മലയാള സിനിമയിൽ കുറെ ഫിലിമൊക്കെ ചെയ്തല്ലോ, അപ്പോ മാഡത്തിന് മാഡത്തിന്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു നല്ല സെൽഫ് സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു കഥാപാത്രം ഏതാണ്? ഐ ആം വെരി ലക്കി. ഒരു കഥാപാത്രം അല്ല, ഒരു 3-4-5 കഥാപാത്രം നിറയെ ഇരിക്കു. ഹിസൈനസ് അബ്ദുള്ള, അപ്പുറം സുഹൃതം, അതുക്കപ്പുറം അയലത്തെ അദ്ദേഹം, അതുക്കപ്പുറം ഡാഡി, അത് നിറയെ ലിസ്റ്റ്. എല്ലാ എല്ലാ മലയാള പടമോ അന്ന മാതിരി ഇരിക്കു. അല്ല, ഗൗതമി പോലെയുള്ള ആർട്ടിസ്റ്റുകൾ ആ കാലഘട്ടത്തിൽ ഒരുപാട് ജെം ആർട്ടിസ്റ്റുകളുണ്ട്. അവരെയൊക്കെ ഏത് ക്യാരക്ടറാണ് ഇഷ്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാലുള്ള മറുപടി, ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഞാൻ അത് എടുത്തത്. ഇനി ആരാണ് ചോദ്യം ചോദിക്കുന്നത്? എന്റെ പേര് ഹരിദാസ്. എന്ത് ചെയ്യുന്നു? വൈസ് പ്രിൻസിപ്പൽ ആണ്, കൊമേഴ്സ് ഫാക്കൽറ്റിയും കൂടിയാണ്. കോളേജിലെ പിള്ളേരൊക്കെ ഇപ്പൊ പ്രശ്നം, ഈ പിള്ളേർ ക്ലാസ് കിട്ടി ഇത് സിനിമയ്ക്ക് പോയാൽ ഒരു വൈസ് പ്രിൻസിപ്പൽ എന്നുള്ള നിലയിൽ എന്ത് തീരുമാനം എടുക്കും? പലപ്പോഴും വിദ്യാർത്ഥികളെ മാനേജ് ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാണ് ഈ കാലഘട്ടത്തിൽ. അതെ, പല രീതിയിലുള്ള കുട്ടികളുടെ ആറ്റിറ്റ്യൂഡിനനുസരിച്ചുള്ള നടപടികളായിരിക്കും സ്വീകരിക്കുന്നുണ്ടാവാം. പലപ്പോൾ പല സമയങ്ങളിൽ നമുക്ക് സോപ്പോട്ട് വീട്ടുകാരോട് പെരുമാറേണ്ടി വരും. കാരണം നമുക്ക് ഈ അഗ്രസീവായിട്ട് ഉള്ള പിള്ളേരെ മാനേജ് ചെയ്യണമെങ്കിൽ ഏറ്റവും നല്ലത് കുറച്ചുകൂടി ഫ്രണ്ട്ലി അപ്രോച്ചാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ചോദ്യം ചോദിക്കൂ സാർ. എൻ്റെ ചോദ്യം മാഡത്തിനോടാണ്. മാഡത്തിന് ടീച്ചിങ് പ്രൊഫഷൻ ഇഷ്ടമാണോ? ഡെഫിനറ്റ്ലി, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രൊഫഷൻ ടീച്ചിങ്. ഇതിലെ എന്നാ ബ്യൂട്ടി എന്നാ, ടീച്ചിങ് ഈസ് നോട്ട് ഓൺലി ഫോർ സ്കൂൾസ് ആൻഡ് കോളേജസ്, ലൈഫിലെ എല്ലാത്തിലെയും വരും ടീച്ചിങ്. ഇപ്പോൾ എന്നുടിയ കരിയറിൽ എനിക്ക് നല്ല ടീച്ചേഴ്സ് കിടക്കലന്നെ നാ ഇന്ന അളവ് നാ വന്നിരിക്ക മുടിയാതെ. സോ ടീച്ചിങ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻ ലൈഫ്. മാഡത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു ടീച്ചറുടെ പേര് പറയാൻ കഴിയുമോ? ലൈഫ്. ഇല്ല, പക്ഷേ ഇതിനകത്ത് ഈ ടീച്ചിങ് എന്ന് പറയുമ്പോഴേ നമ്മളെപ്പോഴും ഒരു കാര്യം ആലോചിക്കണം. വെളിയിലൊക്കെ എസ്പെഷ്യലി ഇപ്പോൾ യു കെയിലൊക്കെ പോയാൽ ദ ബെസ്റ്റ് ഓഫ് ദ ലോട്ട് ബിക്കംസ് ടീച്ചേഴ്സ് പ്രൊഫസേഴ്സ്. നമ്മുടെ നാട്ടിൽ ഒരു പണിയും കിട്ടാതിരിക്കുമ്പോൾ എന്നാ ടീച്ചറാവാം? ദാറ്റ് ഐ തിങ്ക് ഇസ് എ വെരി ഡേഞ്ചറസ് തിങ് ബിക്കോസ് ഇവരാണ് ഈ യങ്സ്റ്റേഴ്സിനെ വളർത്തിക്കൊണ്ട് വരേണ്ടത്. അത് ഇൻകൾക്കേറ്റ് ചെയ്യണമെങ്കിൽ വളരെ വളരെ എഡ്യൂക്കേറ്റഡ് ആൻഡ് സ്മാർട്ട് മൈൻഡ്സ് വേണം ആക്ച്വലി ടീച്ചേഴ്സ് ആയിട്ട്. ദ ഗ്രേറ്റസ്റ്റ്, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഐ ഹവ് സീൻ ഒബ്സർവ്ഡ് ഇവിടെ ഒരു പണി ഇല്ലെങ്കിലാണ് നമ്മൾ എന്നാ ടീച്ചറാവാം. ചിലരങ്ങനെ പോകുന്നുണ്ട്. ഈ ഇപ്പൊ പറഞ്ഞൊരു കാര്യം ഇതിനകത്ത് ഇപ്പൊ പറഞ്ഞതിനകത്ത് ആകെ മൊത്തം മനസ്സിലായ ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത്, അവർ ടീച്ചിങ് അല്ല ശരിക്കും അവർ ഇൻഫ്ലുവൻസ് ചെയ്യാണ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ആരാണെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ടീച്ചർ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം ആരാണ് നമ്മളെ ടീച്ചിങ് എന്ന് നമുക്ക് പറയാനൊക്കത്തില്ല. ഇപ്പം എനിക്ക് ഗൂഗിൾ എടുക്കാൻ അറിഞ്ഞൂടായിരുന്നു കുറെ നാളും, വിഷാരടിയാണ് എനിക്ക് മനസ്സിലാക്കി തന്നത്. അപ്പൊ താഴേക്കടയിലുള്ളവർ ആയിരിക്കും നമുക്ക് മനസ്സിലാക്കി തരുന്നത്, അത് പറയാനൊക്കത്തില്ല. അത് മാത്രല്ല പല കാര്യങ്ങളും. ഗൂഗിൾ എടുക്കാനിപ്പോ നിങ്ങളോർത്ത് ടി വി ഓണാക്കാൻ അറിയാന്ന് അതുവരെ ഞാനാ പഠിപ്പിച്ചത് അല്ലേ. ഇനി ആരാ ചോദ്യം ചോദിക്കാൻ പോകുന്നത്? എന്റെ പേര് അരവിന്ദൻ. അരവിന്ദൻ, ചോദിക്കാനുള്ളത് ശിവസാറിനോടാണ്. ഇന്നും യോദ്ധ കാണുമ്പോ ഒരു പുതിയ ഫിലിം കാണുന്ന അതേ അനുഭവത്തോട് കൂടിയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നു. ഇന്നും ചിരിപ്പിക്കുന്ന യോദ്ധ എങ്കിൽ അതിൻ്റെ ഒരു ക്രിയേറ്റർ എന്ന രീതിയിൽ സാറിന് ഒരുപാട് അനുഭവങ്ങൾ യോദ്ധയുടെ ഷൂട്ടിംഗ് സമയത്ത് ഉണ്ടായിരിക്കുന്നുണ്ടല്ലോ. എന്തെങ്കിലും ഒന്നോ രണ്ടോ അനുഭവങ്ങൾ ഞങ്ങളായിട്ട് പങ്കുവയ്ക്കാൻ പറ്റുമെങ്കിൽ ഐ ബി വെരി ഹാപ്പി. നന്നായി. ഇല്ല, കുറേയൊക്കെ ഉണ്ടല്ലോ നമ്മൾ സിനിമയിൽ കോമഡി എന്ന് പറയുന്നത് എത്രമാത്രം എഴുതിയിട്ടുണ്ട് എന്ന് എനിക്കറിയാൻ വയ്യ. നമുക്കൊരു സിറ്റുവേഷൻ ഉണ്ടാവും, പക്ഷെ അതിനകത്ത് നമുക്ക് പിന്നെ മോഹൻലാലും ജയചേട്ടനും പോലുള്ള ആർട്ടിസ്റ്റ് വരുമ്പോഴാണ് നമ്മൾ ഇത്രേ കൊടുക്കത്തുള്ളൂ. പക്ഷെ അവരത് പെർഫോം ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഔട്ട്പുട്ട് സത്യം പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ബാക്ക് ക്യാമറയുടെ ബാക്ക് നിൽക്കുമ്പോൾ എനിക്ക് പോലും അറിയാം എന്തുവാ. അപ്പോൾ ഇത് ടോട്ടലി ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഇസ് റിട്ടൺ. ഒരിക്കലും ഒന്നും എഴുതാകത്തില്ല. ഇപ്പോൾ അവരഭിനയിച്ചോണ്ടിരിക്കും, രണ്ട് ആട് അവിടെ നിൽക്കും,
അപ്പോഴത്തേക്ക് അവർ ആടിനെ കുറിച്ച് പറയും. ഇതൊന്നും അപ്പോൾ പണ്ടൊക്കെ ഞാനിത് രണ്ടാമത്തെ പടമായിരുന്നു, യോധ വാസ് മൈ സെക്കൻഡ് ഫിലിം. അപ്പം ഞാൻ വളരെ ടെക്നിക്കലായിട്ടുള്ള ഡയറക്ടറായിരുന്നു. ഇത്ര കഴിഞ്ഞാൽ കട്ട് ചെയ്യണം, ഇത്ര കഴിഞ്ഞാൽ കട്ട് ചെയ്യണം, ഇതായിരുന്നു എൻ്റെ ഒരു വിഷൻ ഓഫ് സിനിമ. അത് മാറിയത് മുഴുവൻ ഈ പടത്തോടാണ്. ഇവർ സ്ക്രിപ്റ്റിൽ എഴുതുന്നതല്ല പറയുന്നത്, അപ്പോൾ എവിടെ കട്ട് ചെയ്യും? സോ അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് വെച്ചാൽ ഓക്കെ ലെറ്റ് ദം ഡു ഇറ്റ്, അവർ ചെയ്യട്ടെ, ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഡിസൈഡ് ചെയ്യുക എങ്ങനെ നമുക്കിത് കട്ട് ചെയ്യാവുന്നത്. അപ്പോൾ അവരുടെ ഒരു പിന്നെ ഒരു കഴിവ്, പിന്നെ ശശിധരൻ ആറാട്ട് വഴി ഹു വാസ് ദ ഡയലോഗ് റൈറ്റർ, അപ്പോൾ അദ്ദേഹം ബാക്ക് ചെയ്തിരിക്കും. അപ്പോൾ ഇത് ഈ ഇമ്പ്രവൈസേഷൻ കാണുമ്പോൾ പിന്നെ അതിനനുസരിച്ച് ലൈൻസ് ആഡ് ചെയ്യും. അല്ല, സംഗീതം വേറൊരു വലിയ സംഭവമുണ്ട്. ഇപ്പം സംഗീതം ഇങ്ങനെ ഈ ആർട്ടിസ്റ്റിൻ്റെ കാര്യം പറഞ്ഞു. ഈ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൊഫഷണൽ ആർട്ടിസ്റ്റുകളാണ്. ഞങ്ങൾക്കറിയാം എവിടെയാണ് അങ്ങനെ പോകേണ്ടത്. ഇപ്പം ചില സ്ഥലത്ത് ചെന്നാൽ എൻ്റെ ഒരു വാക്കോ വാചകമോ എഴുതി വെച്ചതല്ലാതെ പറയാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങനെ അതെ ഇങ്ങനെ ഫ്രീഡം ഉണ്ടോ നമുക്ക്, ഒരു ടോട്ടാലിറ്റിയിൽ ഒരു ഒരു ടീം വർക്ക് ആണോ എന്ന് അറിഞ്ഞതിന് ശേഷമാണ് ആർട്ടിസ്റ്റുകൾ ശരിക്കും. അല്ല മുഖ, ഞാൻ ഈ പറഞ്ഞത് ആക്ച്വലി ഈ കോമഡി ആകുമ്പോഴാണ് കേട്ടോ. ഇപ്പം ഞാനൊരു ത്രില്ലറോ അല്ലെങ്കിൽ ഒരു ആക്ഷനോ ഒക്കെ എടുക്കുമ്പോൾ ഐ എം വെരി സ്പെസിഫിക്, നോ യു ഓൺലി ഡു സോ മച്ച്, ബിക്കോസ് അതിനകത്തൊരു ഡിറക്ടർ ക്യാൻ ഇൻ്റർഫിയർ, വി ക്യാൻ, ബിക്കോസ് നമുക്ക് വേറെ ടെക്നിക്ക് ഉണ്ടല്ലോ നമ്മുടെ കയ്യിൽ. ശശിധരൻ സാറാണ് ഈ അരശമൂട്ടിലെ അയപ്പുകൂട്ടൻ തൈപ്പറമ്പിൽ അശോകൻ എന്നുള്ള പേരുകളൊക്കെ. അതൊക്കെ ശശിയാണ്. പക്ഷേ ഞങ്ങൾക്ക് യോധ തുടങ്ങുമ്പോൾ ഞങ്ങൾക്ക് നേപ്പാളിലെ കഥ ഷുവറാണ്, പക്ഷെ അത് കേരളത്തിലെ കഥ ഞങ്ങളുടെ ഇല്ലായിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇതെങ്ങനെ പടം ഓടും, ഇതെല്ലാം നേപ്പാളും നേപ്പാളികളൊക്കെ വെച്ച്. അപ്പോൾ വി വോണ്ടഡ് എ കേരള സ്റ്റോറി. അവിടാണ് ആക്ച്വലി ശശിധരൻ ആദ്യം കേരള കഥ കൊണ്ടുവന്നു, എന്നിട്ട് ഇതെല്ലാം കൂടെ എഴുതി. ശരി, ഒരു ഓർമ്മ ചോദ്യം. യോദ്ധയിലെ ഇവർ വന്ന് താമസിക്കുന്ന വീട്ടിലെ നേപ്പാളി അമ്മായിയുടെ പേരെന്ത്? ഡോൾമ അമ്മായി. ഇപ്പം പുതിയ ഒരു ട്രെൻഡ് അനുസരിച്ച് ട്രോളിംഗ് ഉണ്ട്. പിന്നെ ഈ ടി വിയിലെല്ലാം തന്നെ പഴയ ഫിലിമിൻ്റെ കട്ട് ചെയ്തിട്ട് രാഷ്ട്രീയമായിട്ട് മിക്സ് ചെയ്യും. എപ്പോഴും കൂടുതൽ മിക്സ് ചെയ്യുന്ന ഒരു സംഭവം ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ചേട്ടൻ പറയുന്നതാണ്, ദാണ്ടടി നിന്റെ മോൻ പിന്നെയും തോറ്റേച്ച് വന്നിരിക്കുന്നു. ആ നമ്മൾ മോനെ എഴുതിയുള്ളൂ, പക്ഷെ അദ്ദേഹം അത് ഇല്ല, അത് ശരിയാകത്തില്ല സംഗീതം നമുക്കൊരു. സോ അത് മോൻ എന്ന് പറയും. ബോംബെയിൽ പോയി സെറ്റിൽ ആയിട്ട് എത്ര വർഷമായി? ഓ ഇപ്പോൾ 15 വർഷമായി. 15 വർഷമായിട്ട് ഹിന്ദി സിനിമയോട് നമുക്ക് ചെയ്തിട്ടുണ്ട്. ഐ ഹവ് ഡൺ 6. 6 ഹിന്ദി സിനിമകൾ ചെയ്തിട്ടുള്ള ഒരു മലയാളിയാണ് നമ്മുടെ മുന്നിലിരിക്കുന്നത്. 6 ഹ്യൂജ് ഫിലിംസ് ചെയ്ത് 6. ആരാണ് ചോദ്യം ചോദിക്കുന്നത്? എൻ്റെ പേര് മുഹമ്മദ് അൽതാഫ്. എന്താ? അൽതാഫ്. അൽതാഫ്? ആ എന്ത് ചെയ്യുന്നു അൽതാഫ്? ഞാൻ ലിമൻ കോളേജിൽ ബികോം സ്റ്റുഡൻ്റ് ആണ്. എന്താ ചോദ്യം? എൻ്റെ ചോദ്യം മാഡത്തിനോടാണ്. മാഡം എല്ലാ ഇൻഡസ്ട്രിയിലും അഭിനയിച്ചിട്ടുണ്ട്, ഏറ്റവും കംഫർട്ടായിട്ട് തോന്നിയ ഇൻഡസ്ട്രിയും ഒരു നടൻ്റെയും പേര് പറയാം. എനിക്ക് എൻ്റെ ഇൻഡസ്ട്രിന്നല്ല, എല്ലാ ലാംഗ്വേജസും ഒന്നു തന്നെ. എനിക്ക് എന്നോടിയ സെറ്റ് എപ്പടി ഇരിക്കു, യൂണിറ്റ് യാർ യാർ ഇരിക്കാങ്க, എവ്ളോ ഹാപ്പിയാ ഇരിക്കു, അതുതാണ് ഇമ്പോർട്ടൻ്റ്. ஏனா எல்லாத்துலயும் நல்லது இருக்கும் கெட்டது இருக்கும், எல்லாத்துலயும் யூ வில் ஃபைண்ட் பீப்புள் ஹூ ஆர் இரிட்டேட்டிங் அண்ட் யூ வில் ஃபைண்ட் வண்டர்ஃபுல் பீப்புள். So it's not which industry is better, it is which unit is wonderful to work. So how was he unit? You like, I mean, generally. It's a side question. He is a beautiful experience for me because I met old friends and I made a lot of new friends. I was happy. Enakku romba jolly a irundhathu actually shooting varadhukku. ഹൊറർ പടം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നൈറ്റ് ഷെഡ്യൂളുകൾ കൂടുതലായിരിക്കും. അങ്ങനെ നൈറ്റ് ഹൊറർ ഉണ്ടോ? ഇല്ല, ഞങ്ങളെല്ലാം ഡേ ഫോർ നൈറ്റ് ആണ്. നോട്ട് ഓൺലി ഡേ ഫോർ നൈറ്റ്, ദീസ് പീപ്പിൾ ആർ ഡീമൻസ്, ലിറ്ററലി ദ ഡീമൻസ്. ഫുൾ ഫ്ലെഡ്ജ്ഡ് ഫുൾ ലെങ്ത് ഫീച്ചർ ഫിലിം, ഹൊറർ ഇരിക്കു, വി എഫ് എക്സ് ഇരിക്കു, അതൊക്കെ എവ്ലോ ടൈം ആകും ഉങ്ങൾക്ക് തരും. വി എഫ് എക്സ് ഇരിക്കു, സോങ്സ് ഇരിക്കു, த்ரில்லர் ஆக்ஷன் சீன்ஸ் இருக்கு, காமெடி இருக்கு, எல்லாமே ஃபேமிலி இமோஷனல் எல்லாமே இருக்கு. 35 days he finished the film. 35 நாள். And within budget. Yeah. Because you have an artist like her also. No, young artist also. So we give a timing. 7 മണി എന്ന് പറഞ്ഞാൽ 7 മണിക്ക് എത്തും. എങ്കിലും നമ്മളൊരു ഫാമിലി കോമഡി അങ്ങനെ സിനിമയ്ക്ക് പല ഹെഡിങ്സ് കൊടുക്കാവുന്നതിൽ ഇപ്പൊ ഇതിന് ഫസ്റ്റ് ഹെഡിങ് നമുക്ക് സൂപ്പർ നാച്ചുറൽ ത്രില്ലർ ആണ്. അല്ലാതെ നമ്മൾ പറയുന്ന ഹൊറർ നമുക്ക് ഒറ്റവാക്ക് പറയാൻ പറ്റില്ല. ഇതുണ്ട് ബട്ട്
It's and more of a story. There's a story in it. ஒரு நல்ல கதை, ஒரு நல்ல இமோஷனல் கதை இருக்கு இதுல. பிரமதவனம் மீண்டும் ரிதுராகம் சூடி. For me, cinema is a huge universe. You know how many versions of yourself you see. So behind the camera, there are that many. So I started exploring that. You pointed the finger to somebody. പല ആൾക്കാരുടെ മുഖത്തു ഇങ്ങനെ നോക്കി ചോദിച്ചു, പൊളിറ്റിക്സിലേക്ക് വരാനുള്ള പരിപാടി ഉണ്ട്. We must, I must, you must, everybody must. Isanas Abdullah nu kattile va adeyathinte ammavante oru vaga magan, oru vaga magano agadalla vagayil oru magan. Ah, ipo seriyai. I don't sit outside power and somebody sits inside power. And the power kuda na as an Indian na kudukuren. I give that position so they can do their duty for the country. ഗൗതമി മാഡത്തിൻ്റെ ഒരു ചെറുപ്പകാലം കഴിഞ്ഞ് ഇവിടെ നാട്ടിൽ പഠിച്ചതാണ് എന്നൊക്കെ പറഞ്ഞു, സിനിമയാണ് എൻ്റെ വഴി അല്ലെങ്കിൽ സിനിമയിലേക്കാണ് ഞാൻ പോകേണ്ടതെന്നൊക്കെ തീരുമാനിച്ചതും ആദ്യത്തെ സിനിമയിലോട്ട് എത്തിയതൊക്കെ എങ്ങനെയായിരുന്നു അന്ന് കാലത്ത്? I never had that thought. I was an engineering student. I was doing engineering. വായ്പ കടച്ചത് യാരോ അന്ന് മാതിരി പാത്ത് കേട്ടാങ്ങ. Somebody said, oh, she'll be very nice in that movie. They came and asked my father, uncle, please let her come. அது அப்படியே ஒரு படம் பண்ணியாச்சு. அது என்ன, காலேஜோடைய பிகினிங் ஸ்டேஜ், 2 weeks ஷூட்டிங், 2 weeks கட் பண்ணலாம் காலேஜ், பங்கிங் காலேஜ், அது ஒரு ஒரு எக்ஸ்கியூஸ் எனக்கு. ஸோ ஜாலியாக பண்ணது. அந்த படம் பார்த்துட்டு மறுபடியும் நிறைய பேர் கேட்க ஆரம்பித்தாங்க. ஸோ ஐ சட் ஓகே, ஒரு படம் பண்ணலாம். அது நம்ம காந்தி நகர் செகண்ட் ஸ்ட்ரீட் இருக்கு இல்லைங்களா, அதோட தெலுங்கு ரீமேக். ஸோ ஐ டிட் தட். அதுலேருந்து தென் ஐ டிட் குரு சிஷ்யன். அதுக்கப்புறம் நோட்ல ரஜினிகாந்த், அது என்னோட தேர்ட் படம், தமிழில் ஃபர்ஸ்ட் படம், அவ்வளோதான். தட்ஸ் இட், நோ லுக்கிங் பேக். അവിടെ നിന്ന് ഇപ്പം ഇത്രയും സിനിമ, അല്ലെങ്കിൽ ഏറ്റവും വലിയ ടീച്ചർ ലൈഫാന്ന് പറഞ്ഞു, ഇപ്പോൾ ലൈഫ് അഗെയിൻ എന്ന് പറയുന്ന ഒരു പ്രസംഗം നടന്നു. ഈ ലൈഫ് അഗെയിൻ്റെ ഒരു പ്രധാന മോട്ടീവ് എന്താണ്? ഇപ്പം ഏറ്റവും ആക്റ്റീവായിട്ട് അത് ചെയ്യുന്ന ഒരു കാര്യം എന്താണ്? ബ്യൂട്ടിഫുൾ ക്വസ്റ്റ്യൻ. ഇതിൽ രണ്ട് ആൻസേഴ്സ് ഇരിക്ക്. ഒന്ന് വന്ന് വാൾക്ക് തന്നെ എന്നാ, ഓക്കെ, ഹൗ ഡു ഐ വോണ്ട് ടു ലിവ് മൈ ലൈഫ്, ഹൗ ഡസ് He want to live his life, how does she want to live her life? People around me, my world, my society. Eppadi vaalanum nenachalum enna venum, what do you need? You need good health and you need education. Education is not just or high school degree or illa or college degree, adu mattum illa, nalla vaala kattu kudukura or padippu venum. You need an education that prepares you to think and to find your way in life effective. We had a lot of issues are there right now. Ippo school la pora pasanga and college teachers ella mug pandrathu and you know, just mugging and doing tests and exams and grades, adu vera oru padippu. So we are now looking at health and education, and the oru gap irukku, oru nalla padippu illa aarogyam. So and the gap bridge pandrathukku we are working with both health and education. Life Again Foundation odia motto, one for one, we are there for everyone. One for one and we are there for everyone. നമ്മള് നേരത്തെ തുടങ്ങിയ ചർച്ചയില് ഈ കോസ്റ്റ്യൂം ഡിസൈനിങ് അതിലാണ് അതിലെത്തി എന്ന് പറഞ്ഞു. അപ്പൊ നേരത്തെ ഈ ഒരു ഒരു താല്പര്യം ഉണ്ടായിരുന്നോ, അതോ ഇപ്പോഴ് എങ്ങനെയാണ് അതിനകത്ത് ഒന്ന് അങ്ങനെ ഒരു ടാലൻസ് ഉണ്ടെന്ന് എങ്ങനെ മനസ്സിലായി? ടാലന്റ് ഇരിക്കുന്നില്ല, ഓപ്പർച്യൂണിറ്റി കിടച്ചത്. And as I said, life is a big teacher and you have to keep learning. So I got the opportunity and endha mari padam irukku pandringla, okay, why not pannalame, it's something new, something different. Because enakku epdina enna na test pannite irukano, what I have done today, I have done, finished, it's over, not interested. Adutha enna innikku na pannadha naalikku na pannanum. நாளைக்கு அது பண்ணி முடிச்சிட்டேன்னா தட்ஸ் ஆல்சோ ஃபினிஷ், நெக்ஸ்ட் வாட் நெக்ஸ்ட், தட்ஸ் அ ஹோல் பாயிண்ட். ஸோ காஸ்ட்யூம் டிசைன் அதுலேயும் ஒன்று வந்தது. பிகாஸ் ஃபார் மீ சினிமா இஸ் அ ஹியூஜ் யூனிவர்ஸ். ஆக்டிங் இருக்குது, ஆக்டிங்லேயே ஸோ மெனி டிஃப்ரெண்ட் திங்ஸ் ஆர் தேர். யூ நோ ஆஸ் அன் ஆக்டர், யூ நோ ஹவு மெனி ரோல்ஸ், ஹவு மெனி கேரக்டர்ஸ்,
you know, how many versions of yourself you see. So behind the camera, there are that many. So I started exploring that. അപ്പോൾ അങ്ങനെ ഒരു അടുത്ത മേഖല സിനിമയെന്ന് പറയുന്ന ഒരു വലിയ യൂണിവേഴ്സിൽ ഓരോ മേഖലയെ പോകുമ്പം ഇപ്പോൾ കോസ്റ്റ്യൂം സെക്ഷനിലോട്ട് പോയെന്ന് പറഞ്ഞു, ഇനി ഡയറക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ മ്യൂസിക് സെക്ഷൻ ഉണ്ട്, സ്ക്രിപ്റ്റിംഗ് ഉണ്ട്, അങ്ങനെയുള്ള ഏതൊക്കെ മേഖലകളിൽ കൈവച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കൈവയ്ക്കാനുള്ള പ്ലാൻ ഉണ്ട്? അത് റൈറ്റിംഗ് ഓർഡർ തുടങ്ങി, ഓൾറെഡി സ്റ്റാർട്ടഡ് സംതിങ്. പറയൂ പറയൂ പറയൂ, അതല്ലേ നമുക്ക് അറിയേണ്ടത്. പറയൂ. ലെറ്റ് ഹിം സേ. നോ, റൈറ്റിംഗ് ഈസ് ഓൾറെഡി, ഷീ ഈസ് ഓൾറെഡി ടോൾഡ് മീ ടു സ്റ്റോറി. രണ്ട് കഥ ഓൾറെഡി ആയി. രണ്ട് കഥ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. രണ്ട് കഥ എടുക്കുന്ന മാതിരി ഇർക്കാ കേൾങ്ങ. ആ, എടുക്കുന്ന മാതിരി കഥ. അത് പറ. സീ, നോ നോ, ഇറ്റ്സ് നൈസ്. ഇറ്റ്സ് എ സ്ലൈസ് ഓഫ് ലൈഫ്. നല്ല നല്ല. എന്താ ഇതിനെക്കുറിച്ച് ഒന്നും കൂടുതൽ പറയാത്തത്? അനൗൺസ് ചെയ്യാൻ സമയമായിട്ടില്ല. ഇല്ല ഇല്ല, അത് ഞങ്ങള് വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടുള്ളൂ. ഇറ്റ്സ് എ സീഡ്. പക്ഷേ നല്ലോണം ഒരു സിനിമ. അപ്പൊ വരാനിരിക്കുന്ന ഒരു യദുവി മാഡം എഴുതിയ സിനിമയ്ക്ക് ബഡായി ബംഗ്ലാവിന്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. തിരിച്ചു വന്നാല് ഈ എന്ന് പറയുന്ന സിനിമയിലെ പാട്ടൊക്കെയാണ് കാര്യം ചെയ്തിരിക്കുന്നത്? അത് രാഹുൽ രാജ്. രാഹുൽ രാജ്. എത്ര പാട്ടുണ്ട്? നാല് പാട്ടുണ്ട് ആക്ച്വലി. മൂന്ന് പ്രോപ്പർ പാട്ടും ഒരെണ്ണം ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിട്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിട്ടുള്ളതും കിടക്കുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ക്യാമറക്കാരാണ്? ക്യാമറ മനോജ് പിള്ളേ. പിന്നെ ഡിറക്ഷൻ ഇസ് കുക്കു സുരേന്ദ്രൻ. പിന്നെ എഡിറ്റിംഗ് ഇസ് അയ്യൂ. നിർമ്മാണമാണ് ചെയ്തത്? അതെ അതെ. അപ്പൊ ഞാൻ നിർമ്മാണം ഇതിനു മുമ്പ് ചെയ്തിരുന്നു ഒരു പടം, ഇഡിയറ്റ്സ് എന്ന് പറയുന്നത് നിർമ്മിച്ചിരുന്നു. അപ്പം കുക്കു സുരേന്ദ്രൻ്റെ ഒരു കഥയായിട്ട് വന്നപ്പോ, അല്ലെങ്കിൽ ഡയറക്റ്റ് ഞാൻ നിർമ്മിക്കാൻ തീരുമാനിക്കാനുണ്ടായ കാര്യം എന്താണ്? ഡയറക്റ്റ് ചെയ്യാലോ വേറെ, അല്ലെങ്കിൽ വേറെ പ്രൊഡ്യൂസർമാർ ഡയറക്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചു നമ്മുടെ അടുത്ത് വരുന്നുണ്ടല്ലോ. ഇതങ്ങനല്ലായിരുന്നു. ഞങ്ങളൊരു ഹിന്ദി പടം പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നപ്പോ അത് ഒരാളുടെ ഡേറ്റ് മാറി. അപ്പൊ ഈ ഡേറ്റ് മാറി അവിടെ മാറുമെന്ന് പറയുമ്പോൾ 6 മാസം 7 മാസമാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയൊരു ഹിന്ദി പടം ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ആ ഒരു ബഡ്ജറ്റിൽ ഹിന്ദി പടം വയബിളാണ്. അപ്പം ഞാൻ അങ്ങോട്ട് പറഞ്ഞ് ഈ ഫിനാൻഷ്യേഴ്സിനോട്, നമുക്കൊരു മലയാളം പടം ചെയ്താൽ എന്താണ്? പിന്നെ ഞാൻ ചോദിച്ചാൽ ആർക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ, കുക്കു ഇസ് മൈ കസിൻ ഓൾസോ, ഹരിപ്പാട്ടിലെ ഒരാളാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു മേ ബി ഷീ ഷുഡ് ബി ഡു. ഞാൻ വിളിച്ച് ചോദിച്ചു ഫ്രീ ആണോ? അപ്പോൾ ഫ്രീ ആണ് ഈ മാസം. ഓക്കെ, അങ്ങനെ ഉണ്ടായ പടമായത്. നിങ്ങൾ ചേട്ടനും അനിയനും കൂടെ ഉള്ള പടങ്ങൾ ഏതൊക്കെയാണ്? മലയാളമെല്ലാം ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ചെയ്തത്. എക്സെപ്റ്റിംഗ് ഒരു പടം, ബാക്കിയെല്ലാം ഒരുമിച്ചായിരുന്നു. ഒരുമിച്ച് തന്നെ ചെയ്തു. ഹിന്ദിയെല്ലാം ഞങ്ങൾ സെപ്പറേറ്റ്. സി, സന്തോഷ്, സി, ഞങ്ങൾക്ക് എപ്പോഴും ചെയ്യാൻ പടം. പക്ഷേ സന്തോഷം ഇപ്പം പൊതുവേ അങ്ങനെ ഒരു വലിയൊരു കമേഴ്ഷ്യൽ സിനിമയിൽ വലിയ താല്പര്യമില്ല. അദ്ദേഹത്തിന് വേറൊരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സിനിമയാണ്. ഈ പാട്ടും ഇടിയകം എടുത്തു. അപ്പോൾ പിന്നെ നമ്മളിപ്പോൾ ചെയ്യുന്ന അങ്ങനത്തെ പടങ്ങളും, അപ്പോൾ പിന്നെ വെറുതെ അത് അറിഞ്ഞുകൊണ്ട് എന്തിനാ? അതുകൊണ്ട് വി ആർ വെയിറ്റിംഗ് ഫോർ എ റൈറ്റ് സബ്ജക്ട്. നല്ലൊരു സബ്ജക്ട് വന്നാലേ. തമിഴ്നാടും കേരളവുമായിട്ടുള്ള ഒരു ഒരു വലിയ ഡിഫറൻസ് എന്നാ, കുറേ നാൾ മുമ്പ് തമിഴ്നാട്ടിൽ ആർട്ടിസ്റ്റുകളെല്ലാം തന്നെ പൊളിറ്റിക്സുമായിട്ട് ബന്ധമുണ്ട്, ഇൻക്ലൂഡിങ് ചീഫ് മിനിസ്റ്റേഴ്സ്, മിനിസ്റ്ററായാലും എപ്പോഴും ബന്ധമുണ്ട്. കേരളത്തിൽ അങ്ങനെ ഒരു ഇല്ലായിരുന്നു. ഇപ്പം ഇന്നസെൻ്റ് ഏട്ടനും ഞാനും ഗണേശനും ഒക്കെ വന്നപ്പോഴത്തേക്ക് സിനിമയും പൊളിറ്റിക്സിലേക്ക് വരുന്നു. ഇപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, ഈ അടുത്ത കാലത്ത് പല കാര്യത്തിലും ഗൗതമി പല ശക്തമായ അഭിപ്രായങ്ങൾ പറഞ്ഞു. ഇന്ത്യ മുഴുക്ക ശ്രദ്ധിച്ച ആ വൈറ്റൽ പോയിന്റിൽ ആരും ഇങ്ങനെ പറയണോ, പറഞ്ഞാൽ ശരിയാകുമോ, ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡേഞ്ചറാകുമോ എന്ന് പറയുമ്പോൾ, ആ ടൈമിലാണ് ഒരു ബോംബിട്ടത്. അത് യു പോയിന്റ് ദ ഫിംഗർ ടു സംബഡി. അത് പേടിക്കുന്ന ഒരാൾ പല ആൾക്കാരുടെയും മുഖത്ത് ഇങ്ങനെ നോക്കി ചോദിച്ചു. പൊളിറ്റിക്സിലേക്ക് വരാനുള്ള പരിപാടിയുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ അന്ത ടോപ്പിക് റേസ് പണത് മെയിൻ കാരണം അത് കേക്കലേനാ എന്നാല ഇരുന്നിരിക്ക മുടിയാത്. അവിടെയാണ് ഒരു പൊളിറ്റീഷ്യൻ ഉണ്ടാകുന്നത്. മനസാക്ഷി ഇരിക്കു. മനസാക്ഷി ഇസ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് തിങ് എന്നോട് ലൈഫിൽ നാ എന്ന പണാലും എന്നോട് മനസാക്ഷി പടി നാ പണിയിരിക്കേ. ഐ ഹാൾവേസ് ട്രൈ ടു ഫോളോ ദാറ്റ് ബിക്കോസ് ദാറ്റ്സ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്. ഐ ഹാവ് ടു ബി പീസ്ഫുൾ വിത്തിൻ മൈ മൈൻഡ്. പൊളിറ്റിക്സ്, നമ്മ എല്ലാവരും പൊളിറ്റിക്കലായി ഇരിക്കണോ? വി ഓൾ ഹാവ് ടു ബി പൊളിറ്റിക്കൽ. കമ്മിങ് ഇൻ ടു പൊളിറ്റിക്സ് അത് വേറെ ഒരു ഒരു ട്രെയിൻ ഓഫ് തോട്ട്. ഐ ഗെറ്റിംഗ് ഇൻ ടു പൊളിറ്റിക്സ്? ഡു ഐ ഹാവ് ദാറ്റ് ഇൻ മൈൻഡ്? ഐ എം നോട്ട് ഈവൻ തിങ്കിങ് ഡൗൺ ദറ്റ് ലൈൻ. എനിക്ക് ചില വിഷയങ്ങൾ പണണോ, ചില വേലകൾ ചെയ്യണോ. ദർ ആർ സർട്ടൻ തിങ്സ് അറൌണ്ട് മീ ദാറ്റ് ഐ സീ ദാറ്റ് ഐ മസ്റ്റ് വർക്ക് ടുവേർഡ്സ്. ദാറ്റ് ഇസ് വാട്ട് ഐ എം വർക്കിംഗ് ആറ്റ്. ഇത് വന്ന് സുത്തി വളച്ച് ഡിപ്ലോമാറ്റിക്കാണ് ഒരു റിപ്ലൈ ഇല്ല. ഇതുതാണ് ഉണ്മ. എപ്പോ തോന്നുന്നു എന്റെ മനസാക്ഷിക്ക് ഇതാണെങ്കിൽ ഐ വിൽ ആസ്ക്. ഐ വിൽ അതാണ്.
We must. I must. You must. Everybody must. This is a democracy. It's my country. I don't sit outside power and somebody sits inside power. And the power kuda na as an Indian na kudukra. Na kudukra oru padavi adu. I give that position so they can do their duty for the country. നല്ല സ്വരം, നല്ല ശ്രുതി, താങ്ക് യു, നല്ല താളം, താങ്ക് യു, ദൈവത്തോടെ ആശീർവാദം, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. യേശുദാസിന്റെ ഭാഗ്യം. കവിയുടെ ഗാനര സാമൃതലഹരിയിലൊരു നവകനക കിരീടമിതണിയുമ്പോ എഞ്ചിനീയറിംഗിന് പഠിക്കുമ്പം പെട്ടെന്ന് സിനിമയിൽ അഭിനയിക്കുന്നു എന്ന് ചോദിച്ചു, സിനിമയിലെത്തിയെന്ന് പറഞ്ഞു. പക്ഷേ ഒരാളോട് ഇപ്പോൾ വെറുതെ ഇരിക്കുന്ന ഒരാളോട് ഇപ്പോൾ ഇവിടെ ഞാൻ വിളിച്ചിട്ട് ഇവിടെ വരൂ ഇത് ചെയ്യൂ എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പറ്റില്ല. അതിന് ഒരു ഒരു ടാലൻറ്റ് എവിടെയോ ഉണ്ടാവണം, അപ്പോഴാണ് ഇത് ചെയ്യാൻ പറ്റുന്നത്. എന്തായിരുന്നു അതിന് മുമ്പുള്ള ടാലൻറ്റ്? പാട്ട് പാടുമായിരുന്നോ, ഡാൻസ് കളിക്കുമായിരുന്നോ, ഡ്രാമാസ് ചെയ്യുമായിരുന്നോ, എന്തായിരുന്നു സിനിമയിലെത്തുന്നതിന് മുമ്പുള്ള ടാലൻറ്റ്? നത്തിങ്. Nothing. School la edho സ്റ്റേജ് സ്കൂൾ പ്ലേസ് അത് പണ്ടത് അത് വേറെ വിഷയം. ദാറ്റ്സ് ഓൾ കിഡ്സ് വർക്ക്. Actually nothing. Na stage la ninnadile oru paattu polum paadillarunnu. Aha, ayyo odi poyiruvanga. Idu vare oru paattu polum paadittilla, evadeyum paadittilla, onnum cheyidittilla. Enakku appo dance panna theriyadhu. Inge oru step start panna anga poi mudiyum. So I didn't know how to dance, I didn't know anything. Whatever I know, na industry ku vanda piragu over padama panni na kattukitta. Yedo kathaiyil തട്ടേ നന്നായി. എല്ലാവരും കൊലപാതകത്തിന് സമാധാനം പറയേണ്ടി വന്നേ. ഈ പാട്ട് ഞാൻ എവിടെ കേട്ടിട്ടുണ്ടല്ലോ. ആ ഞാനിപ്പോ പാടിയില്ലേ, അപ്പൊ കേട്ടതാവും. ഞാൻ നേരത്തെ കേട്ടിട്ടുണ്ട്, കുറച്ച് നേരത്തെ. ഞാൻ തന്നെയല്ലേ പാടിയത്, അപ്പോഴും കേട്ടത് നിങ്ങൾ തന്നെ. നല്ല സ്വരം, നല്ല ശ്രുതി, താങ്ക് യു, നല്ല താളം, താങ്ക് യു, ദൈവത്തോടെ ആശീർവാദം, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. യേശുദാസിന്റെ ഭാഗ്യം. അല്ല നിങ്ങൾ ആരാ? മനസ്സിലായില്ലേ? ഇല്ല. ഹിസ് മൈനസ് അബൂബക്കർ. മൈനസ്? മൈനസ് എന്ന് പറഞ്ഞാൽ ഇച്ചിരി കുറവുണ്ട്, അതുകൊണ്ടാ മൈനസ് ആയിട്ടിരിക്കുക. അതല്ല, ഹിസ് മൈനസ് അബ്ദുള്ള എന്ന് കേട്ടില്ലേ? വാ, അദ്ദേഹത്തിന്റെ അമ്മാവന്റെ ഒരു വക മകൻ. ഒരു വക മകനോ? അങ്ങനല്ല, വകയിൽ ഒരു മകൻ. ശരിയായി. അതെ. നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്? ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഒരു കൊട്ടേഷനുമായിട്ടാണ്. ഒരാളെ കൊല്ലാൻ ഞങ്ങളെയോ? നിങ്ങളെയല്ല, ഇവിടെ സ്ഥിരമായിട്ട് താമസിക്കുന്നവരിൽ ഒരാളെ കൊല്ലാൻ. നേരത്തെ കയറി എന്റെ പേര് പറഞ്ഞ ചേട്ടൻ അങ്ങനെ രക്ഷപ്പെടാന്നൊന്നും വിചാരിക്കണ്ട. ചേട്ടനാണ് ഈ ഗുണ്ടകളുമായിട്ട് കുറെ നാളായിട്ട് എനിക്ക് സംശയമുണ്ട്. നീ കൊട്ടേഷൻ കൊടുക്കും, ചെന്നൈയിൽ 5 പൈസ നിങ്ങളിൽ ഒരാളെ കൊല്ലാൻ എനിക്ക് കിട്ടിയ കൊട്ടേഷനാണ്. ഇപ്പൊ കണ്ടപ്പോ മനസ്സിലായി, നിങ്ങൾ തന്നെ പരസ്പരം തമ്മിൽ തന്നെ ആരെങ്കിലും ചത്തോളുന്ന്. എനിക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. ബെഞ്ചമിൻ ഡിസൂസ ഫ്രാൻസിസ്.
ബെഞ്ചമിൻ ഡിസൂസ ഫ്രാൻസിസ്. അതാരാ? കാലിന് വയ്യാണ്ട് വെറുതെ വീട്ടിൽ നിന്ന് ടി വി കണ്ടോണ്ടിരുന്ന ഒരു മനുഷ്യനാ. ഈ പ്രോഗ്രാം ടി വി കണ്ടപ്പോ എനിക്ക് തന്ന കൊട്ടേഷനാ എല്ലാത്തിനും അങ്ങ് തട്ടിക്കളയാൻ. തൃപ്തിയായല്ലോ? തൃപ്തിയായല്ലോ? തൃപ്തിയായി. പിന്നെ ഒരു കാര്യം, ഇതൊന്നും നീ പുറത്തു പോയി പറയാൻ നിൽക്കണ്ട കേട്ടോ. സിനിമ നമ്മുടെ ചർച്ചയിലിടയിൽ എവിടെ പറഞ്ഞു, സിനിമ ഒരു ബിഗ് യൂണിവേഴ്സാണ്, അതിനകത്ത് പല കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞു. സിനിമയുടെ പല മേഖലകളിലൂടെ യാത്ര ചെയ്തിട്ടുള്ള അനുഭവ സമ്പത്ത് കൈമുതലായിട്ടുള്ള രണ്ട് പേരാണ് ഇന്ന് നമുക്ക് അതിഥികളായി എത്തിയത്. രണ്ടതിഥികൾ വരുമ്പോൾ എപ്പോഴും ബടായ്മകളിൽ പലതവണ ഉണ്ടായിട്ടുണ്ട്, പൊതു ആവശ്യങ്ങൾക്കാണെങ്കിലും രണ്ട് അതിഥികൾ വരുമ്പോൾ ഞങ്ങളെപ്പോഴും അതിൻ്റെ ഒരു ഒരു ബാലൻസിങ്ങിനെ കുറിച്ച് ഞങ്ങൾ വളരെ ചിന്തിക്കാറുണ്ട്. കാരണം ചില സമയത്ത് ചിലരൊന്നും മിണ്ടാതാവും, മറ്റൊരാൾ കൂടുതലായിട്ട് മിണ്ടും. പക്ഷെ അതിലോട്ടൊക്കെ എത്താതെ അതിന് തൊട്ട് മുമ്പ് തന്നെ ഞാൻ ചോദിച്ചു, ഈ ഒരു ക്യാൻസറിന് മുമ്പും ശേഷവും എന്തായിരുന്നു വ്യത്യാസം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ ഉത്തരം, ശേഷം ഐ ഹാവ് നോ ടൈം ഫോർ സ്മോൾ തിങ്സ്. ആ സ്മോൾ തിങ്സ് എന്ന പേരിൽ പറഞ്ഞത് ഈഗോ, ജെലസി തുടങ്ങിയ കുറേ കാര്യങ്ങൾ. ഒരുപക്ഷെ അതൊന്നും ഇല്ലാതെ ഇവിടെ ഇരുന്നത് കൊണ്ടായിരിക്കാം കഴിഞ്ഞ കുറേ നേരം നമ്മൾ വളരെ പോസിറ്റീവ് വൈബ്സ് ആയിട്ടാണ് ഇന്നത്തെ ബഡായി ബംഗ്ലാവ് ഇവിടെ അവസാനിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി മുകേഷ് ചേട്ടനെ സ്വാഗതം ചെയ്യുന്നു. ഗൗതമിയും സംഗീത് ശിവനും ചേർന്നുള്ള ഈ എപ്പിസോഡിൻ്റെ അവസാന നിമിഷങ്ങളിലേക്ക് കടക്കുകയാണ്. ഒരു മലയാള സിനിമയുടെ ക്രോസ് സെക്ഷൻ അല്ല ഇവിടെ നടന്നത്, ഇന്ത്യൻ സിനിമയുടെ ക്രോസ് സെക്ഷനാണ്. പല പല ചരിത്രത്തിലൂടെ, കലയിലൂടെയും പൊളിറ്റിക്സിലൂടെയും തമാശയിലൂടെയും ഒക്കെ കടന്നുപോയി. സംഗീത് ശിവൻ എൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടാണ്. അദ്ദേഹത്തിനോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഉടനീളം യോദ്ധ എന്ന തമാശ പടത്തിൽ അതിലെ രംഗങ്ങളെക്കുറിച്ച്, അതിൻ്റെ ലൊക്കേഷനെക്കുറിച്ച്, അത് ഷൂട്ട് ചെയ്തതിനെ കുറിച്ചെല്ലാം നമ്മൾ സംസാരിക്കുകയുണ്ടായി. അതിനർത്ഥം എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന, ടി വിയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ് യോദ്ധ. അങ്ങനെയുള്ള ഒരു യോദ്ധ ഉണ്ടാകാൻ ആത്മാർത്ഥമായി ശ്രമിക്കണമെന്നുള്ളത് മലയാളികളുടെ ഒരാഗ്രഹമാണ് മനസ്സിൽ നിന്ന് പുറത്തു വന്നത്. ഗൗതമിയോട് എനിക്ക് പറയാനുള്ളത് ഒരു ചെറിയ കാര്യം, നമ്മൾ മനുഷ്യരുള്ള ഉണ്ടായ കാലം മുതൽ നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത് ആരോടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മനുഷ്യൻ ഏറ്റവും വലിയ ബുദ്ധിയുള്ള ആളാണ്. ഗവേഷണങ്ങൾ, പരീക്ഷണങ്ങൾ, കണ്ടുപിടുത്തങ്ങൾ എല്ലാമുള്ള മനുഷ്യർക്ക് ഏറ്റവും വലിയ ശത്രു ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രോഗങ്ങളാണ്. ഓരോരോ കാലഘട്ടങ്ങളിൽ മനുഷ്യനെ തോൽപ്പിക്കുന്ന രോഗങ്ങൾ വരും, പിന്നെ മനുഷ്യൻ തന്നെ മരുന്ന് കണ്ടുപിടിച്ചത് ഇറാഡിക്കേറ്റ് ചെയ്യും, വീണ്ടും പുതിയ രോഗങ്ങൾ വരും. രോഗം വരുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരു ഫുൾ സ്റ്റോപ്പാണ്. ഭൂരിപക്ഷം ആൾക്കാരും എൻ്റെ ജീവിതത്തിന് ദാ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടിരിക്കുന്നു. ഇവിടെ മൂന്ന് പേര് വന്നു, ഇന്നസെൻ്റ് ഏട്ടനും മമതാ മോഹൻദാസും ഗൗതമിയും. അവർ വലിയ മെസ്സേജുകളാണ് നമ്മുടെ സമൂഹത്തിന് നൽകിയിരിക്കുന്നത്. പെട്ടെന്ന് ഒരു ചെറിയ കഥ എൻ്റെ മനസ്സിലേക്ക് വരികയാണ്. ലണ്ടനിൽ ഒരു പത്ര, വലിയൊരു പത്രം, അവരൊരു മത്സരം നടത്തും. ഒരിക്കലും സംഭവിക്കാത്ത എന്ന് നമ്മൾ വിശ്വസിക്കാത്ത ചില സംഭവ കഥകൾ അവിടെ നമ്മൾ ആ മത്സരത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ പത്രത്തിലുള്ള ആൾക്കാർ വന്ന് അന്വേഷിക്കും അത് സത്യമാണോ എന്ന് അറിഞ്ഞിട്ട്. ഒരു മത്സരം നടത്തിയിട്ട് ഒന്നാം സമ്മാനം, വലിയ ഹ്യൂജ് എമൗണ്ടാണ് കിട്ടുന്നത്. അങ്ങനെ ഒരു ചെറിയ കഥയാണ് അവിടെ ഇരുന്നപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്. ഒന്നുമില്ല, വർഷങ്ങൾക്ക് മുമ്പ് ഒരു കപ്പൽ ലണ്ടനിൽ നിന്ന് തിരിക്കുകയാണ് സൗത്ത് ആഫ്രിക്കയിലേക്ക്. അതിനകത്തൊരു പ്രൊഫസറുണ്ട്, സൗത്ത് ആഫ്രിക്കയിൽ ഒരു കോളേജിലേക്ക് വരികയാണ്. ഭാര്യ, മകൾ, മകൾക്ക് 3 വയസ്സ് പ്രായം, വളരെ ഓമനത്തമുള്ള പൂച്ചക്കണ്ണുള്ള ആ കുട്ടിയെ കപ്പലിലുള്ളവരെല്ലാവരും താലോലിച്ച് പെറ്റായി മാറി. കുറച്ച് ദിവസങ്ങൾക്കകം തന്നെ ക്യാപ്റ്റൻ മുതൽ സെയിലേഴ്സ് വരെ എല്ലാവരും സമയം കിട്ടുമ്പോഴൊക്കെ ആ കുട്ടിയെ താലോലിക്കുകയും ആ കുട്ടിയെ കളിപ്പിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ സന്തോഷം മാത്രം കൊടുത്തിരുന്ന ആ കുട്ടിക്ക് അന്നത്തെ ക്യാൻസർ എന്ന് പറയുന്ന ന്യൂമോണിയ പിടിപെട്ടു. ന്യൂമോണിയ പിടിപെട്ട് കഴിഞ്ഞാൽ രക്ഷയില്ല. അവസാനം ഈ കുട്ടി മരിച്ചു. മരിച്ചതിന് ശേഷമുള്ള നിയമം, കപ്പലിലെ നിയമം എന്ന് പറയുന്നത്, ഒരു പലക പോലൊരു സാധനം വെക്കുക, ഡെഡ് ബോഡി അതിനകത്ത് കിടത്തിയതിന് ശേഷം പലക വലിക്കുക. നാട്ടിലേക്ക് ബോഡി കൊണ്ടുപോകാനുള്ള നിയമമില്ല, കാര്യം പകർച്ചവ്യാധിയാണ്. അങ്ങനെ ഒരു സെയിലർ മുകളിൽ കയറി പലക ഇട്ട് കുട്ടിയെ കിടത്തിയതിന് ശേഷം അവിടെ നിന്ന് ക്യാപ്റ്റനോട് വിളിച്ചു പറഞ്ഞു, ഒരു ചെറിയ സംശയമുണ്ട്. എന്താണ്? കുട്ടിയുടെ പെറ്റായ ആ ചെറിയ പൂച്ചയും കുട്ടിയുടെ കൂടെ ഇരിക്കുന്നു.
അതിനെ കൂടെ ചേർന്ന് വലിക്കണോ അതോ പൂച്ചയെ രക്ഷിക്കണോ എന്ന് ചോദിച്ചപ്പോൾ ക്യാപ്റ്റൻ പറഞ്ഞു ബോഡി തിരിച്ചറക്കാൻ പറഞ്ഞു. കാരണം അതിനേക്കാൾ വലിയൊരു സത്യമുണ്ട്, പൂച്ച ഡെഡ് ബോഡിയുടെ അടുത്ത് പോവില്ല, എത്ര പെറ്റാണെങ്കിലും പോകില്ല. അതിനർത്ഥം ആ കുട്ടിക്ക് ജീവനുണ്ട്. അത്ഭുതകരമായി ചില മരുന്നുകളെല്ലാം കൊടുത്ത് കുട്ടി തിരിച്ച് ജീവിതത്തിലേക്ക് വന്നു. കഥയുടെ അവസാനം വർഷങ്ങൾക്ക് ശേഷം ഈ പൂച്ചക്കണ്ണി അതിസുന്ദരിയായ ഒരു കലാകാരിയായി മാറി. പാട്ട്, അഭിനയമെല്ലാം. ഫ്രാൻസിലെ രാജകുമാരൻ ഈ പെൺകുട്ടിയെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ആ പെൺകുട്ടിയെ കല്യാണം കഴിച്ചു. 17 കൊല്ലം ഫ്രാൻസ് ഭരിച്ചു ഈ കുട്ടി, രോഗത്തെ അതിജീവിച്ചുകൊണ്ട്. ഇവിടെ നമ്മുടെ മുമ്പിൽ ഒരു വലിയ ഉദാഹരണമാണ് നിൽക്കുന്നത്. ഇവിടെ പല കഴിവുകളുള്ള, പല കഴിവുകൾ പരീക്ഷിക്കുന്ന, അവസാനം പറഞ്ഞ പൊളിറ്റിക്സിൽ വന്നെ മനസ്സിൽ തോന്നുന്ന ശക്തമായ ഭാഷയിൽ പറയുവാൻ കൽപ്പുള്ള ഗൗതമി നിൽക്കുന്നു. ഇനിയും ഒരുപാട് വസന്തം ഗൗതമിയിൽ നിന്നും നമുക്ക് അനുഭവിക്കാനുണ്ട്, ആസ്വദിക്കാനുണ്ട്. നന്ദി, നമസ്കാരം. ഗിഫ്റ്റ് സ്പോൺസേർഡ് ബൈ കൊല്ലം സുപ്രീം, 1 gram designer jewelry, കേരള ആൻഡ് മിഡിൽ ഈസ്റ്റ്.